हेलो हेलो मनोहरा सर स्टीफन यस सर सुषमा सर सुसन्ना सर അപ്പ നിങ്ങൾക്കൊക്കെ ചെവി കേക്കല്ലേ ഈ ഫോൺ ഇവിടെ കിടന്നിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി അതൊന്ന് എടുക്കണമെങ്കിൽ ഇനി വകുപ്പ് വന്നിട്ട് ഉത്തരവ് വേണമായിരിക്കും അല്ലേ ഇന്നലെ ഫോണിൽ തന്നെ സാർ ചീത്ത കുറേ പറഞ്ഞതാ ഫോൺ എടുത്തതിനല്ല മനോഹരാ ചീത്ത പറഞ്ഞത് നെല്ലുണങ്ങാൻ തുടങ്ങുന്നു അടുത്തെങ്ങാനും വെള്ളം തുറന്നുവിടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച ഒരു പാവം കർഷകനോട് ഡാം തന്റെ അമ്മായിയപ്പന്റെ വകയല്ല എന്ന് പറഞ്ഞു വരട്ടില്ലേ അതിന് അല്ല ഞാനൊരു സത്യമല്ലേ പറഞ്ഞുള്ളൂ സത്യം ഇങ്ങനെ പറയാനല്ല സർക്കാർ നമുക്ക് ശമ്പളം തരുന്നു ജനങ്ങളെ സേവിക്കാൻ അവരുടെ തലയിക്കറിന്ന് ഭരതനാട്യം പാടില്ല മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറിയ എന്തോന്ന് നഷ്ടം വരാന ഹലോ ഗുഡ് മോർണിംഗ് സർ ഇല്ല സർ അത് ചില നേരത്തെ ഇവിടുത്തെ ഫോണിന് ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട് ഓക്കെ സർ ചാലിശ്ശേരി ഭാഗത്തേക്കുള്ളത് മാത്രം തുറന്നുവിട്ടാ മതിയോ ഓക്കെ സർ താങ്ക് യു സർ ഓ കണ്ടോ കളക്ടർ ആയിരുന്നു അനന്താ വണ്ടി എടുക്ക് സർ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് സർ ഇങ്ങനെയല്ലേ എന്നും പോകാറുള്ളത് ഈ പോക്കിന്റെ കാര്യമല്ല നമ്മൾ ഓഫീസിലെ ആത്മാർത്ഥത ഉള്ള ഒരെണ്ണം പോലും ദൈവം സഹായിച്ചിട്ട് അവിടെ ഇല്ല എല്ലാത്തിനും ശമ്പളം വെറുതെ കിട്ടണം അല്ല അവരങ്ങനെ ശീലിച്ചു പോയി എന്നാലും ഇപ്പൊ എത്ര ഭേദം സാറിവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പൊന്ന് കാണണം ശമ്പളം വാങ്ങാനല്ലാതെ ഒരെണ്ണം പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല പിയുണെന്ന് ഓഫീസ് തുറന്നിടും ഞാനും ഉണ്ടാവും ഒന്നാം തീയതി അടുപ്പിച്ച് രണ്ടു ദിവസം എഞ്ചിനീയർ വരും പിന്നെ പണിയും കാര്യമായിട്ട് ഒന്നുമില്ലല്ലോ കലക്ടർ ഓഫീസിൽ നിന്ന് ഷട്ടർ തുറക്കാൻ പറഞ്ഞാൽ തുറക്കണം അടക്കാൻ പറഞ്ഞാൽ അടക്കണം താൻ ആദ്യം വായടക്കി എന്നിട്ട് നേരെ നോക്കി വണ്ടി ഓടി ഇത് കണ്ടോ ചേച്ചിയുടെ കളറിന് ചേരും ചേച്ചിയെ പോലെ സൗന്ദര്യമുള്ളവർക്ക് ഒരുവിധം എല്ലാ തരവും യോജിക്കും ഓ ചിലരുണ്ട് എത്ര വിലയുടിപ്പുള്ള വേഷം ഇട്ടാലും ഈ വെള്ളരിക്കാ തോട്ടത്തിന് നോക്കുത്തി വെച്ച പോലെ ഇങ്ങനെ എനിക്ക് അണിഞ്ഞൊരുങ്ങാനൊക്കെ പണ്ടേ മടിയ അതിന്റെ ആവശ്യമില്ലല്ലോ ചേച്ചിയൊക്കെ ഈ സാരി ഉടുത്ത് നെറ്റിൽ ഒരു ചന്ദനക്കുറിയും തൊട്ട് നിന്നാലുണ്ടല്ലോ പിന്നെ നിലവിളക്ക് വേണ്ട അല്ലേടാ ചെൽവ ഇതിനെന്ത് തരണം ചേച്ചി അതങ്ങോട്ട് മാറ്റി വെച്ചേ ചോദിക്കാൻ വിട്ടുപോയി ഭർത്താവിന് എന്താ ജോലി ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർ ആ ഭാഗം തുറന്നു കാണിക്കടാ ദേ സാറിന് പറ്റിയ ഒന്നാം തരം ടീഷർട്ടുകളുണ്ട് അയ്യോ അതൊന്നും വേണ്ട എന്നാ കുട്ടിയൊക്കെ എടുക്കട്ടെ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഞങ്ങൾക്ക് കുട്ടികളില്ല അയ്യോ അതെന്ത് പറ്റി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി അത് കുറച്ചായി എന്നിട്ട് ഡോക്ടർമാരാരെയും കാണിച്ചില്ലേ ഇതിനെന്താ തരേണ്ടെന്ന് പറ നീ അങ്ങോട്ട് മാറിയെന്നാടാ ഞങ്ങളുടെ നാട്ടിലൊരു സ്വാമിയുണ്ട് പേര് കേട്ട സിദ്ധനാ മൂന്ന് വെള്ളിയാഴ്ച മുടങ്ങാതെ അവിടെ ചെന്ന് ഭജന ഇരുന്നാ മതി ഉറപ്പാ കുട്ടികൾ ഉണ്ടാവും ഫോൺ നമ്പർ തരട്ടെ നമ്പറും വേണ്ട നിങ്ങളുടെ സാരിയും വേണ്ട വേഗം സ്ഥലം വിട് ഷ്യോ ആ ടീമിന്റെ ബോളി ഒന്ന് കുറച്ച് വെക്കൂ ആ ഇനി പറയൂ മോൻ എന്ത് ചെയ്യുന്നു ഹൗസ് വൈഫ് ആണോ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി വെച്ചത് കറി കറി ഡിഷ് ഓ പുലിങ്കറി എനിക്ക് വലിയ ഇഷ്ടവാ ഇല്ല എനിക്കറിയില്ലല്ലോ അയ്യോടി എന്താ നിന്റെ മലയാളം ഇങ്ങനെ ആയി പോയത് എന്റെ മലയാളത്തിനൊന്നും പറ്റിയിട്ടില്ല ചേച്ചി ടിവിയിലേക്ക് അവതാരകയാവാൻ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടല്ലോ വല്ല ഇന്റർവ്യൂവിനും വിളിച്ച് അവരുടെ രീതി പറയണല്ലോ എന്ന് ഓർത്ത് പ്രാക്ടീസ് ചെയ്തതാ ക്ലാസ് ഇല്ലേ നിനക്ക് ഉച്ചയ്ക്ക് ശേഷം പോയാ മതി ഭയങ്കര ബോറായി ചേച്ചി ഹോം സയൻസ് എനിക്ക് മടുത്തു ചേട്ടൻ കേക്കണ്ട ആരുടെയൊക്കെ കൈയും കാലം പിടിച്ചിട്ടാ മാർക്ക് കുറഞ്ഞിട്ട് നിനക്ക് അവിടെ സീറ്റ് സംഘടിപ്പിച്ചെന്നറിയോ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇനി പഠിക്കണ്ട വല്ല ചാനലും കയറി പറ്റിയാ മതി എന്ന് ഡാൻസ് അറിയാം പാട്ട് പഠിച്ചിട്ടുണ്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പേടിയുമില്ല പക്ഷെ നിന്റെ ചേട്ടന് നിന്നെ പേടിയാ പെമ്പിള്ളേരെ കോളേജിൽ പോകാനും സമ്മതിക്കത്തില്ല വിട്ടാളാ സാർ എന്നാ വിട്ടോ
ഇവിടുന്ന് കിട്ടിടി അപ്പം നിന്നാ പോരെ അപ്പം നിന്നാ പോരെ ഇങ്ങോട്ട് വന്നേ എടി വ്യാജ സിഡി എന്ന് പറയുന്നത് കളവ് മുതല ഏതോ കള്ളന്മാർ അത് അടിച്ചിറക്കുന്നു നിന്നെ പോലുള്ള ഒരു നാണമില്ലാതെ അത് വാങ്ങിക്കൊണ്ടുവന്ന് കാണുന്നു കട്ടോണ്ട് വന്ന മുതൽ അന്തസ്സുള്ള ആരെങ്കിലും വീട്ടിൽ കൊണ്ട് കേറ്റുവോ ഇതങ്ങനെ തിരിച്ചു കൊടുക്കണ്ട എന്നാലും ഒന്ന് കണ്ടിട്ട് കളയാമായിരുന്നു വിമലെ കുട്ടികൾ വിവരമില്ല എന്തെങ്കിലും ചെയ്യും നമ്മൾ വേണം അവരെ തിരുത്താൻ നിനക്ക് ഏത് സിനിമ കാണണം പറ അന്തസ്സായി തിയേറ്ററിൽ കൊണ്ടുപോയി ഞാൻ കാണിച്ചു അജേട്ടൻ പറഞ്ഞ പോലെ തിയേറ്ററിൽ വന്നിരുന്നു കണ്ടാലേ ഒരു സിനിമ കാണുന്ന ഫീൽ കിട്ടും ഇപ്പോ മനസ്സിലായല്ലോ ശരിയാ ചേച്ചി കിച്ചണിലേക്ക് ഒന്ന് വന്ന് നോക്ക് മുളക് പൊടിയാണോ മല്ലിപ്പൊടിയാണോ എന്നുള്ള കൺഫ്യൂഷനിലാ മൂപ്പര് ഉദ്ദേശിച്ചത് ഞാനും അങ്ങോട്ട് ഫോൺ ചെയ്യുന്നത് ഇഷ്ടമല്ലോ തർക്കിക്കാൻ ചെന്ന ന്യായം പറഞ്ഞു നമ്മുടെ വായടപ്പിക്കും അസുഖം വന്നാൽ ഡോക്ടറെ വിളിക്കാനോ അല്ലെ കള്ളം കയറിയ പോലീസിനെ വിളിക്കാനോ അല്ലാതെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അവിടെ മഴയുണ്ടോ ഇവിടെ വെയിലുണ്ടോ ഇതിനൊന്നും ഫോൺ ഉപയോഗിച്ചുകൂടാ ഞാനൊരു പോസ്റ്റൽ ജീവനക്കാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് പറയുന്നതല്ല എഴുത്ത് എന്നുള്ള ഒരു സംസ്കാരമാ അതിലൂടെയുള്ള ഇന്റിമസി മറ്റൊന്നിലൂടെയും കിട്ടില്ല വലിയ മുഖവരിയൊന്നും വേണ്ട നീ കാര്യം പറ എന്നാ നേരിട്ടങ്ങ് വായിച്ചോ ചൂടാവാതെ പുന്നാരമോൾ അഡ്രസ്സിൽ അച്ഛൻ എഴുതിയ കത്തല്ലേ നീ പറഞ്ഞാ മതി വിനോദിനെ ഇങ്ങോട്ടൊന്ന് അയക്കുന്നു അതിനെന്താ അയക്കട്ടെ അവൻ എന്റെ ഒരേ ഒരു അളിയനല്ലേ വന്നു പോട്ടെന്ന് അങ്ങനെ വന്നു പോകാനല്ല അവൻ ഇനി കൊറേ നാൾ ഇവിടെ നിക്കട്ടെ അച്ഛൻ എഴുതിയിരിക്കുന്നത് അതെന്തിന് അവന്റെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല അച്ഛൻ വിചാരിച്ചിട്ടൊന്നും നേരെയാക്കാൻ പറ്റുന്നില്ല അത്രേ ഇവിടെയാവുമ്പോ കണ്ടുപിടിക്കാൻ ഒരാളുണ്ടല്ലോ നമ്മൾ തന്നെ ഞാനോ ഷാജിയേട്ടനല്ലേ അച്ഛന്റെ മാതൃകാ പുരുഷൻ അതൊക്കെ ചുമ്മാ വെറുതെ വെറുതെ ഒന്നുമല്ല ഷാജിയേട്ടനെ പോലെ ഒരു മരുമകനെ കിട്ടിയത് ഭാഗ്യമാണെന്ന് അച്ഛൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഷാജിയേട്ടന്റെ സ്വഭാവം പെരുമാറ്റം പ്രിൻസിപ്പിൾസ് ഇതൊക്കെ കണ്ടാൽ തന്നെ ആർക്കും നന്നാവാന്ന് അച്ഛന്റെ അഭിപ്രായം അത് ശരിയാവുന്ന് തോന്നുന്നില്ല ഏതാ വിനോദിന്റെ ഇങ്ങോട്ടുള്ള വരവേ
അവൻ വന്നോട്ടെ, മൂന്നാല് ദിവസം താമസിച്ചോട്ടെ, കാര്യങ്ങളൊക്കെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലാതെ ഈ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഈ താമസം എന്നൊക്കെ പറയുന്നത് പല പ്രശ്നങ്ങളും ഉണ്ട്. എന്ത് പ്രശ്നങ്ങൾ? ഒന്നാമത് അവന്റെ ഈ ഉഴപ്പം മട്ടിലുള്ള ഈ സ്വഭാവം ഉണ്ടല്ലോ, എനിക്ക് തീരെ പിടിക്കില്ല. അത് മാറ്റാനല്ലേ അവൻ വരുന്നത്? എങ്ങനെ ജീവിക്കണമെന്ന് ഷാജിയേട്ടനെ കണ്ടുപഠിക്കാൻ? എന്നെ കണ്ടുപഠിക്കാൻ? ഞാൻ ആര്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫീസറാ. നന്നാവണോ എന്നുള്ള വിചാരം വേണോ ആദ്യം? അച്ഛൻ തന്നെ എത്ര എത്ര അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, ഒന്നും വേണ്ട. ദുബായിലേക്ക് ഒരു ജോബ് വിസ കിട്ടുമെന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ? പോയിട്ട് ഒരു ആറു മാസം തികച്ചു നിന്നു. അതിനവൻ എന്തെങ്കിലും കാരണം കാണും? കാണും. അധ്വാനിക്കാൻ മടിയുള്ളവർക്ക് എല്ലാവർക്കും കാണും ഓരോ കാരണങ്ങൾ. ഷീല എടുത്തിട്ട് കൂടെ നിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ അനിയത്തി ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇല്ലല്ലോ, എടി അവൾ ഇവിടെ ഉള്ളത് കൊണ്ടുകൂടിയാ ഞാൻ പറഞ്ഞത്. രണ്ടുപേരെയും പ്രായം നോക്കണ്ടേ? പെട്രോളിൽ എടുത്ത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തീക്കൊള്ളി കൊണ്ടുവെക്കൂ. എന്നാ നിങ്ങൾ നിങ്ങളുടെ പെട്രോളിന് ഷീല എടുത്തിട്ട് അടുത്തേക്ക് എന്നെ തിരിച്ചയച്ചോ? എന്റെ തീക്കൊള്ളിയോട് വരണ്ടെന്ന് ഞാനും പറഞ്ഞോളാം. ആ മൊബൈൽ ഞാൻ വിളിച്ചോളാം. നിന്റെ അച്ഛനെ നിന്നെ പോലെയല്ല, ലോകപരിചയമുള്ള ആളാ. അവനെ ഇങ്ങോട്ട് അയക്കണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് അങ്ങേർക്ക് മനസ്സിലാവും. ഹലോ, ആ ഞാനാ ഷാജി. എഴുത്തൊക്കെ കിട്ടി, അതിനെപ്പറ്റി പറയാനാ വിളിച്ചത്. ഓ അല്ല, അത് ഹലോ ഹലോ. വിനോദ് പുറപ്പെട്ട് കഴിഞ്ഞു. Thank you.
കാറ്റുകൾ നുള്ളിടാം, അല്ലിമകളും തുമ്പി മകളും മെയ്യുരുമ്മിയോ കണ്ടിടാം. പുത്തൻ മഞ്ഞിലൂ അനിയനല്ല അലയൻ, എന്റെ ഭാര്യയുടെ അനിയനാണ് വിനോദ്. അയ്യോ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. എന്താ മണി, എത്രയായി? 12 കഴിഞ്ഞു. പാതിരാത്രി 12 മണിക്ക് നിന്റെ അനിയനെ കാണാൻ വേണ്ടി ഞാൻ പുറപ്പെടുവാ. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലോട്ട്. എന്തിന്? കുഴൽപ്പണം എന്ന് കേട്ടിട്ടില്ലേ? 11 ലക്ഷം രൂപയായിട്ടാ പിടിച്ചത്. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. അവിടുന്നായാലും മേൽക്കോടതിയിൽ നിന്നായാലും ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാ. സർ, സത്യം പറയാമല്ലോ, അവൻ അങ്ങനെയുള്ള ഒരാളല്ല. ഇതെന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. കൊലപാതകം വരെ പലപ്പോഴും അബദ്ധത്തിൽ പറ്റുന്നതാ. എന്ന് വെച്ച് ഞങ്ങൾ കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പേരും നമ്പരും തന്നപ്പോ അത് ശരിയാണോ എന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. ഗോപിപിള്ള, അവന്മാരുടെ വേഷമൊക്കെ അങ്ങ് അഴിച്ചു വാങ്ങിക്കോ. ലോക്കപ്പില് അണ്ടർവെയർ മതി. നിങ്ങൾ പോയിക്കോളൂ. ഗോപിപിള്ള, ഞാൻ ക്വാർട്ടേഴ്സിലുണ്ടാവും. സർ പ്ലീസ്, ഒരു സെക്കൻഡ് ഞാൻ അവനോടൊന്ന് സംസാരിച്ചോട്ടെ. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ സർക്കാർ സർവീസിലുള്ളതല്ലേ സർ, ഒറ്റ സെക്കൻഡ്. എന്താടാ ഇതൊക്കെ? ഞാനൊന്നും അറിഞ്ഞതല്ല അളിയ, വണ്ടി കിട്ടാതായപ്പോ ഒരു ലിഫ്റ്റിന് വേണ്ടി കൈ കാണിച്ചതാ. 11 ലക്ഷത്തിന്റെ കുഴപ്പണവും കൊണ്ട ഈ മഹാഭാവി വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ചെന്ന് നോക്കളിയ. ചാർജ് ഷീറ്റ് എഴുതിയിട്ടില്ല. യഥാർത്ഥ പ്രതിയെ കിട്ടിയ നിലയ്ക്ക് എസ് ഐ ഇപ്പൊ വിചാരിച്ച അയാളെ ഒഴിവാക്കാം. എസ് ഐ വിചാരിക്കൂ, കാണേണ്ട പോലെ കണ്ട. എന്ന് വെച്ചാ അത് തന്നെ. പക്ഷെ കോർട്ടസിൽ പോയി കൊണ്ട് കൊടുക്കണം. നേരം വെളുത്തപ്പൻ അങ്ങനെ അരിച്ചെന്നറിഞ്ഞ ഒന്നും നടക്കൂല. ഹായ് ചേച്ചി, ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? നീ എന്നോട് മിണ്ടണ്ട, എന്നെ കാണാനും വരണ്ട. എന്റെ പൊന്നു ചേച്ചി അല്ലേ? കുഴൽ പണത്തിനോ കള്ളക്കടത്തിനോ എവിടെ വേണേലും പോയിക്കോ. പോട്ടെ, വിട്ടുകള. ഷാജിയേട്ടന് അറിയില്ല ഞാൻ ഇവൻ എങ്ങനെ നോക്കി വളർത്തിയതാണെന്ന്. ഗുരുത്വം വേണോടാ, ഗുരുത്വം. ആ പാവ അച്ഛന് ഒരു ദിവസമെങ്കിലും നീ സമാധാനം കൊടുത്തിട്ടുണ്ടോടാ? അമ്മ ഭാഗ്യം ചെയ്തോള, ഇവന്റെ തോന്നിയാസങ്ങൾ കാണുന്നതിന് മുമ്പ് അങ്ങ് പോയില്ലേ. ചേച്ചി, ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? ഒരാളോട് ഒരു ലിഫ്റ്റ് വെക്കുന്നത് തെറ്റാണോ? എനിക്കറിയോ ചേച്ചി അയാള് കുഴപ്പണക്ക്. ഇത് നമ്മുടെ രശ്മിയല്ലിയ. എടി, നീ അങ്ങ് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായിലൂടി. ഞാൻ കാണുമ്പോ ഇവളൊരു തീപ്പെട്ടിക്കം പോലെ ഇരുന്നിരുന്ന ഒരു പാവടെ കിട്ടിട്ട് ഇത് ഷോ, എന്തൊരു മാറ്റം! എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നീ അതെ, നേരെ ഒരുപാടായി, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാക്കിയെല്ലാം നമുക്ക് നാളെ സംസാരിക്കാം. വിമലേ, അവന് മുറി കാണിച്ചോട്, പോയി കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തൈലം തേച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിക്കണം. ഇപ്പഴാ ആ കുഴൽപ്പണക്കാരൻ ഇടിച്ചു കൂട്ടത്തില് വിവരം കെട്ട പോലീസുകാരന്റെ കൈ എന്റെ ഇവിടെ കൊണ്ടോന്നൊരു സംശയം. എന്നാലും എന്റെ രശ്മി, ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ, എന്ത് ചേഞ്ച് അത്? നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, വിളിച്ചു നിൽക്കാതെ. നീ ചെന്ന് കുളിക്ക്. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണോ ചേച്ചി? ഈ പാതിരാത്രിക്കോ? എന്റെ അളിയ, ഇന്ന് ഉച്ച കഴിഞ്ഞ പിന്നെ ഒരു തുള്ളി വെള്ളം ഞാൻ കഴിച്ചിട്ടില്ല. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി ചേച്ചി, വല്ല ചപ്പാത്തിയോ പൊറോട്ടയോ ചിക്കൻ മട്ടൻ ബീഫ് അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും.
നമ്മുടെ തെക്കേപ്പറമ്പില് പുളിമാവുണ്ടല്ലോ ചേച്ചി, അതിലെത്തോണം നല്ലോണം മാങ്ങണ്ടായി. ഉപ്പുമാവിക്ക് അതേ എടുത്തത്. ഒരെണ്ണം എടുത്ത് ചമ്മന്തി അരച്ചുണ്ടല്ലോ അളിയാ, സാധാരണ ഉണ്ടെന്ന് എന്റെ ഇരട്ടി ചോറണ. എന്തിനാ ഇരട്ടി ഉണ്ണുന്നത്? ആവശ്യത്തിനുണ്ടാ പോരെ. നിനക്കതിൽ നിന്ന് കുറച്ച് ഉപ്പുമാങ്ങ എടുത്ത് ചേച്ചിക്ക് കൊണ്ടുവരാറില്ലേ? ഞാൻ കൊണ്ടുവരാതിരിക്കോ? ഉപ്പുമാങ്ങ മാത്രമല്ല, കടമങ്ങച്ചാറ്, അരിയുണ്ട, മുറുക്ക് ഒക്കെ ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് തന്നല്ല അച്ഛൻ. എന്നിട്ട് എവിടെ? വരുന്ന വഴിയില് പാവം കുറെ കോളേജ് പിള്ളേര്, സേവനവാരാണത്രേ. ഈ റോഡ് വെട്ടലും കുഴിമൂടലും പുല്ലുപറയൊക്കെ ആയിരുന്നു പണി. എന്നാ കഴിക്കാൻ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടളിയ? ചോറിന്റെ കൂടെ വെറും സാമ്പാറും മോരും മാത്രം. ഞാൻ ലാവിഷായിട്ട് നമ്മുടെ ഉപ്പുമാങ്ങയും കടമാങ്ങയും ഒക്കെ എടുത്തു കൊടുത്തു. എന്റെ ചേച്ചി അവറ്റകളുടെ ഒരു സന്തോഷം കാണണം. ഹൂ, എന്റെ കണ്ണു നിറഞ്ഞുപോയി. നീ നന്നാവില്ലടാ, ഒരു കാലത്ത് നന്നാവില്ല. ഈ ചേച്ചി ഇങ്ങനെ പ്രാഗി പ്രാഗിട്ടാ ഞാൻ ഗതി പിടിക്കാത്ത. അതുപോട്ടെ, നീ എന്തിനാ ദുബായിലെ പണി കളഞ്ഞത്? കളഞ്ഞതല്ലോ, പോയതല്ലേ. അതാ ചോദിച്ചത്, എങ്ങനെയാണെന്ന്? ആത്മാഭിമാനം ഉള്ളവർക്ക് അവിടെ പണിയെടുക്കാൻ പറ്റില്ല അളിയാ. അമേരിക്കൻ കമ്പനിയാണല്ലോ, അവരുടെ വിചാരം നമ്മളിപ്പോഴും അടിമകളാണെന്ന്. ഒരു നിസാര തെറ്റിന് സൂപ്പർവൈസേഴ്സ് ആയപ്പോ എന്റെ മോത്ത് നോക്കി ബ്ലഡി ഇന്ത്യൻസ്. ഞാൻ കരനെ കുറ്റി ഒറ്റടി വെച്ചു കൊടുത്തു. കമ്പ്യൂട്ടറും മേശക്കൂടി തട്ടിപ്പറിച്ച് സായിപ്പ തലം കുത്തി താഴെ. 24 മണിക്കൂറിനുള്ളിൽ വിസ ക്യാൻസൽ ചെയ്ത് അവരെന്നെ നാട്ടിൽ തിരിച്ചെത്തിച്ചു. തിരുവല്ല അടുത്തളിയാ. വേറെ ഏതെങ്കിലും കമ്പനിയിൽ പുതിയൊരു വിസയ്ക്ക് ശ്രമിക്കാമായിരുന്നില്ലേ? എന്തിന്? ഒന്നാമത് അവിടുത്തെ കാലാവസ്ഥ. ചേച്ചി ചൂടെന്ന് പറഞ്ഞാണ്ടല്ലോ, പുറത്തിറങ്ങി ഉരുകി പോകും. ഓ, അതൊക്കെ സഹിച്ച് അവിടെ ജീവിക്കുന്നതിനേക്കാളും വേദം നമ്മുടെ നാട്ടിൽ ഒന്ന് 10 വാഴ വയ്ക്കുന്ന. പിന്നെന്താ 10 വാഴ വെക്കാത്തത്? സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വെച്ചല്ലോ, 10 അല്ല 200 എണ്ണം വെച്ചു. നല്ല ഒന്നാന്തരം നേന്ത്രവാഴ, ബാക്കിയുള്ള സ്ഥലത്ത് റബ്ബറും ഒക്കെ വെട്ടി നിരപ്പാക്കിയില്ല കർഷക സമിതിക്കാര്. എന്നിട്ട് ഒരു കൊടിയും കൊത്തി 4 മുദ്രാവാക്യവും വിളിച്ച് അവരങ്ങോട്ട് പോയി. ഞാൻ വിടുവോ? നമ്മുടെ കുറച്ച് സിൽബന്ധുക്കളെയാ വന്ന നേതാക്കന്മാരുടെ വീട്ടിൽ ചെന്ന് വാഴയും ചേമ്പും മരിച്ചിനും ഒക്കെ വിട്ടു നശിപ്പിച്ചു. അതിനവര് കത്തിയും വടിവാളൊക്കെ ആയിട്ട് നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിരുന്നൊരു വെല്ലുവിളി. ഇറക്കി വിടറാ വിനോദിനെ എന്ന് ഒരാവേശത്തിൽ ഇറങ്ങി ചെന്ന് അവര് നമ്മളെ വെട്ടും. എല്ലാം ഒന്ന് കെട്ടടങ്ങുന്നവരെ അവിടെ നിന്നും മാറിക്കാൻ അച്ഛൻ പറഞ്ഞതിന്റെ കാരണം അതാ. അപ്പൊ അടുത്തെങ്ങും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത് മാത്രല്ല അളിയാ, ആലോചിച്ചപ്പോ എല്ലാവരും പറയുന്നത് ശരിയാ. എനിക്കൊരു ഗുരുവിന്റെ കുറവുണ്ട്. ജീവിതത്തെ വളരെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നേരിടാമെന്നത് വിജയിച്ച ഒരാളെ നോക്കി പഠിച്ചാലേ ശരിയാക്കൂ. ചേച്ചി, അച്ഛൻ പറയുന്ന പോലെ അതിന് അളിയനെ പോലെ പറ്റിയ വേറൊരാളില്ല. ഈ നിമിഷം മുതൽ അളിയനാണ് എന്റെ ഗുരു, ഈ വീടാണ് എന്റെ ഗുരുകുലം. എന്നാലും എന്റെ അളിയ, എനിക്ക് ഈ പെണ്ണിനെ കാണുമ്പോഴാ. ഇത് ബിലഹരിയല്ലേ? അല്ല, മോഹന കല്യാണിയാണ്. മോഹന കല്യാണിയോ? നോക്കട്ടെ. സരിഗ പദ സാനിദ കറക്റ്റാ, കറക്റ്റാ. ഇതില് പ്രതിമധ്യമാവ് ഉപയോഗിച്ചിരിക്കുന്നല്ലേ. സംഗീതം പഠിച്ചിട്ടുണ്ടോ? എന്താ പഠിച്ചിട്ടില്ലാത്തതെന്ന് ചോദിക്കേ. ഈ മോഹന കല്യാണിയില് പഴയൊരു സിനിമ പാട്ടില്ലേ, കാളിന്ദി തീരം തന്നിൽ കണ്ണ, കാളിന്ദി തീരം തന്നിൽ കയാംബുവർണ്ണ കണ്ണ. ഓരോരോ യുഗം തോറും, ഓരോരോ ജന്മം തോറും ആരാധിക്കുവാനായി ജീവാത്മാവിതാ തേടുന്നു. രശ്മി, എന്താടാ? നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? എത്ര മണിക്ക്? 10 മണിക്ക്. 10 മണിക്ക് ക്ലാസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ 9:30 ഇവിടെ ഇറങ്ങണം. 9:30 ഇവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ 8:30 കുളിച്ച് ഡ്രസ് ചെയ്യണം. 8:30 കുളിച്ച് ഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7:30 എണ്ണ തേച്ച് സോപ്പെടുത്ത് വെള്ളം നിറച്ച്. ഇപ്പൊ മണി എത്രയും? 7 കഴിഞ്ഞിട്ടേ ഉള്ളൂ. സമയം പോയി, സമയം പോയി. പോയി വെള്ളം എടുത്ത് എണ്ണ തേച്ച് സോപ്പെടുത്ത് പോ.
എന്താ പ്ലാനിങ്? ഞാനാണ് 10 മണിക്ക് കോളേജിൽ എത്തണമെങ്കിൽ 9:30 കഴിഞ്ഞിട്ടേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കൂ. ഇതിപ്പോ 10, 9:30, 8:30, 7:30, 7:00 മോളിന് താഴോട്ടല്ലേ കണക്ക്? എന്തൊരു ദീർഘവീക്ഷണം! ഇനി എത്ര കാലം എടുത്തിട്ടാണെങ്കിലും ഈ ഗുരുകുലവാസം കൊണ്ട് ഞാൻ ഇതൊക്കെ അളിയന്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് ഇവിടുന്ന് പോകുള്ളൂ. അളിയ, ഇന്ന് പുട്ടാണോ? അതെ, എന്റെ മനസ്സമാനം മുഴുവൻ പോയടി. എന്താ പുട്ട് വേണ്ടി? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. ഒന്നുമില്ല, ഒരു കാര്യം പറയാന്ന് വെച്ചു. എന്ത്? സാധാരണ ഒരു സഹോദരൻ സഹോദരിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷെ നീ എന്റെ ഒരേ ഒരു അനിയത്തിയല്ലേ. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഈ അപ്പുപ്പം താടി പോലെയാ. എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചാൽ അവിടെ ഇരിക്കും, പിന്നെ ഊതിക്കളയണം. കോമഡി, പാട്ട്, ചിത്രം വര, ഇതെല്ലാം പെൺകുട്ടികളുടെ വീക്ക്നെസ്സാണ്. അതറിയാവുന്ന ചെറുപ്പക്കാർ ഈ നമ്പറുകളെല്ലാം പ്രയോഗിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, അങ്ങനെ പേടിക്കാനൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും വിനോദിനെ നീ ഒന്ന് സൂക്ഷിച്ചേക്ക്. നമ്മൾ അങ്ങനെ വീഴുന്ന ടൈപ്പ് അല്ല എന്ന് ആദ്യമേ അങ്ങ് തോന്നിപ്പിച്ചാ മതി. ഇത് അവിടെ വെച്ചൊന്നും പറയാൻ പറ്റും. മനസ്സിലായില്ലേ? എന്നാ വിട്ടു. എന്താ ഡാമിന്റെ മുകളിൽ കൈവരി എന്നാക്കാൻ ആള് വന്നിട്ടുണ്ട്. സാറ് വന്നിട്ട് പണി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് തങ്കച്ചൻ വെയിറ്റ് ചെയ്യാം. ജീപ്പ് എവിടെ? ജീപ്പ് ഒന്നും ഓടിച്ചു നോക്കിട്ട് വരാന്ന് പറഞ്ഞ് സാറിന്റെ അലയൻ എടുത്തുകൊണ്ട് വരും. ഡിപ്പാർട്ട്മെന്റ് വക ജീപ്പ് താൻ കൈമാറാൻ പാടുണ്ടോ? വേറെ ആരുമല്ലോ, സാറിന്റെ അലയനല്ലേ. ചോദിച്ചാ പറ്റില്ല എന്ന് എങ്ങനെയാ പറയാ? അവനൊന്ന് ഓടിച്ചു നോക്കി എന്ന് വെച്ച് നിങ്ങളുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇടിഞ്ഞു വീഴൊന്നുമില്ല. എന്റെ അനന്തേട്ടാ, ഇതെങ്ങനെ നിങ്ങൾ കൊണ്ടുനടക്കണം? എന്ത് പിക്കപ്പ് പോരാ? അലൈൻമെന്റ് ശരിയല്ല, പിന്നെ ഓടിക്കുമ്പോ വലത്തോട്ടൊരു വലിവുണ്ട്. ബ്രേക്കും കമ്മിയാ. കമ്മിയല്ല, ബ്രേക്ക് ഇല്ല. അളിയോ, ദാ അവിടെ ചവിട്ടി കഴിഞ്ഞാ ആ പറമ്പിൽ പോയി നിൽക്കും. വിളിച്ചെടുത്താണെന്താ തിരിഞ്ഞു നോക്കാതെ പോയി കളഞ്ഞ? എന്നെ വിളിച്ചിരുന്ന ആ കുരിശുപള്ളിയുടെ മുമ്പിൽ വെച്ച് ഉപേക്ഷിച്ചെടുത്തപ്പോ പുറയിൽ എന്റെ ആട്ടുള്ളതാ കണ്ടില്ലേ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാ ഇപ്പൊ ശ്രദ്ധിച്ചോ. ഇതാ കണ്ടോ, മുൻഭാഗം മുഴുവൻ തകർന്നിരിക്കാ. ഇത് നേരെയാക്കി മാന്യമായ നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ തന്നെ ഞാൻ വിടൂല. ഞാൻ പറഞ്ഞില്ല അളിയ, ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനില്ല. ഐ അനുദേട്ട, ഓ ഇവിടെ പൊട്ടിയിട്ടല്ലോ. വാ. സർക്കാരിന്റെ മുതലാ, അത് കാണുന്നവർക്കൊക്കെ പന്ത് കെട്ടി കളിക്കാനുള്ളതല്ല. കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ അബദ്ധം പറ്റാൻ. മനുഷ്യന് മനസ്സമാനോ വലുത്. ദേവി ഇത് സമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കണം. സാർ, സാർ, എന്റെ പേര് തങ്കച്ചൻ. ഞാൻ ഈ ഡാമിന്റെ വാച്ച്മാനാ. ആ വളവിന്റെ അപ്പുറത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതിനോട് ചേർന്നുള്ള വീട്ടിലാണ് താമസം. എന്റെ ഭാര്യയുടെ പേര് ശോശാമ. സാർ ഇപ്പൊ പറഞ്ഞ ചീത്ത മുഴുവനും ഞാൻ കേട്ടു, ഒക്കെ മനസ്സിലാവുകയും ചെയ്തു. അത് എന്തിനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞാ എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാലോ. സോറി തങ്കച്ച, ഞാൻ വേറെന്തോ ഓർത്തുപോയി. വിട്ടുകളാ. വിട്ടുകള തങ്കച്ച, സാർ വേറെന്തോ ഓർത്ത് പറഞ്ഞു പോയതാ. സോറി. അനന്താ, ഓ വണ്ടി എടുക്കണു. രശ്മി, 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 ഈ കുട്ടി ഇതെവിടെ പോയി? ആ വാ, നെറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞു. എനിക്ക് പഠിക്കാനുണ്ട്. ആ 2 റൗണ്ട് കളിച്ചിട്ട് മതി കുട്ടി. വ്യായാമത്തിലെ ശരീരത്തിന്റെ സൗന്ദര്യം ഇരിക്കുന്നത്. എനിക്ക് പഠിക്കണമെന്ന്. അതൊക്കെ അങ്ങോട്ട് വെച്ച്, ഇവിടെ വന്നേ, വന്നേന്ന്. വേണ്ട, ഞാൻ ആ ടൈപ്പല്ല. എന്റെ അടുത്ത് നമ്പറൊന്നും ഇറക്കണ്ട, ഞാൻ ആ ടൈപ്പല്ല. ഇത് ഏത് ടൈപ്പ്? ഹായ് അങ്കിൾ. ഹായ്. Shall we play? ഓ ഷുവർ, ഷുവർ, come on. എന്താ ഇത്? കണ്ടിട്ട് ഷട്ടിൽ കളിയാണെന്നാ തോന്നുന്നത്. ഹായ് അളിയ. ഗുഡ് ഈവനിങ് എഞ്ചിനീയർ സാർ. ഗുഡ് ഈവനിങ്. സാർ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? വഴി വെച്ച് കാണുമ്പോൾ ഹലോ പറയുന്നല്ലാതെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്നിരുന്നില്ല. ഇവനുണ്ടല്ലോ സാറിന്റെ ഈ മിടുക്കം ബ്രദറിനല്ലോ, സെക്കൻഡ് കൊണ്ടാ ഞങ്ങളെയൊക്കെ കയ്യിലെടുത്തത്. അളിയൻ പെട്ടെന്ന് ഡ്രസ്സ് മാറുക, നമുക്കൊരു ഗെയിം കളിക്കാം.
അളിയൻ വന്നു കഴിഞ്ഞാൽ ഞാനും അളിയൻ ഒരു ടീം. നോ നോ മിസ്റ്റർ വിനോദ് എന്റെ ടീമിൽ തന്നെ വേണം. എന്നാ പിന്നെ അളിയൻ എന്റെ ടീമിൽ കളിക്കട്ടെ. ഓക്കെ അനിതത്തെ കളിക്കണ്ട. ഓ ഞാൻ റെഡി. ഇപ്പോഴേ ഈ വീട്ടിൽ ഒരു ഒച്ച എനിക്ക് ഉണ്ടായത്. എപ്പ തുടങ്ങിയതാണെന്നോ? ഇതൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നല്ലേ. ഏത്? അവൻ ഇവിടെ വന്നാൽ നമ്മുടെ പ്രൈവസി ഒക്കെ പോവും, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ. ഓ ഇതെന്താ പ്ലേ ഗ്രൗണ്ടോ? എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എല്ലാം കൂടെ വലിച്ചുകൂട്ടി കത്തിക്കും ഞാൻ. എന്ത് ഷാജിയുടെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ മിണ്ടരുത്, ഈ കളിയും കോപ്പും ഒക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. എല്ലാരും പോയിട്ട് എന്നെ വിളിച്ചാ മതി. ചേച്ചിക്ക് എന്തെങ്കിലും എഴുതാനുണ്ടോ? അച്ഛനുള്ള കത്താ. നീ എന്താ എഴുതിയെന്ന് വായിക്ക്. പ്രിയപ്പെട്ട അച്ഛന്, എനിക്കിവിടം വല്ലാതെ ഇഷ്ടായച്ച, ഇനി അടുത്തൊന്നും ഞാൻ നാട്ടിലേക്കില്ല. അളിയനും ചേച്ചിക്കും ഞാൻ വന്നത് വലിയ ആശ്വാസമായതുപോലെയാ. രശ്മി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കും ഒരു കൂട്ടായി. അച്ഛൻ പറഞ്ഞതുപോലെ അറിവിന്റെ ഒരു മഹാസാഗരമാണ് അളിയൻ. അളിയന്റെ ഓരോ ചലനങ്ങളും ഞാൻ നോക്കി പഠിക്കാൻ പോവുകയാണ്. എല്ലാത്തിലും ഉപരി എനിക്കിവിടെ സ്നേഹം കിട്ടുന്നുണ്ടച്ചാ. ചേച്ചിയുടെ സ്നേഹം, അളിയന്റെ സ്നേഹം, രശ്മിയുടെ സ്നേഹം, അയവക്കാരുടെ സ്നേഹം, എനിക്കത് മതി. അത് മാത്രം മതി. അല്ല, അളിയന്റെ കണ്ണെന്തിനാ നിറഞ്ഞത്? നീ എന്നും ഇനി ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തപ്പം സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ അച്ഛൻ എഴുതട്ടില്ല. മോനെ ഞാൻ പിടിത്താൻ പറ്റേക്കണേ, രക്ഷപ്പെടാൻ അളിയനറിയാതെ അളിയന്റെ ജീവിതം നോക്കി പഠിക്കായിരുന്നു ഞാൻ. ആളുകളോട് അളിയൻ എങ്ങനെ പെരുമാറുന്നു, ഏറ്റെടുത്ത ജോലി എങ്ങനെ ഉത്തരവാദിത്തോടെ തീർക്കാന്നൊക്കെ പഠിക്കായിരുന്നു ഞാൻ. സാറിന്റെ അളിയന അങ്ങനെ സംഭവിച്ചു പോയി തങ്കച്ച. എന്താ 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 തങ്കച്ച എന്താ സാറേ? തനിക്കെന്താ ഇവിടെ കാര്യം? മരപ്പട്ടി കരുതുന്ന തോലെ ഒരു കരച്ചിൽ കേട്ടു. അത് സാറിന്റെ അളിയന. പട്ടിയായാലും പൂച്ചയായാലും ഡ്രൈവർക്ക് എന്താ ഡാമിൽ കാര്യം? പോയി വണ്ടി ഇറക്കണം. ഓ രണ്ടതും പറ്റിയോന്ന് നോക്കാനാ. പണ്ട് കൊറച്ച് കളരി പഠിച്ചത് പുലിവാലായി. ഞാൻ ആരെ തൊട്ടാലും മർമ്മത്ത. പിടുത്തം വിടുന്നതിനും അളിയും വന്നത് നന്നായി. എന്തേ? ഞാൻ പഠിച്ചത് കരാട്ടയാ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ കളരി പഠിച്ചിട്ടില്ല, നീ കരാട്ടയും പഠിച്ചിട്ടില്ല. വെള്ളം നല്ലോണം തിളച്ചാ കേട്ടോ, പൊള്ളിക്കണ്ട. ഈ തുണി മുക്കി ഒന്ന് പിഴിഞ്ഞതാ എന്റെ ശോശാമ്മേ. പിഴിച്ചിലും കിഴിപിടിക്കലും ഒക്കെ തന്നെ താനും ചെയ്താ മതി. ആ വക്കീലിന്റെ വണ്ടി ഉച്ചയ്ക്ക് മുമ്പ് കൊടുക്കേണ്ടതാ. ആളെന്ന് ചെറിയൊരു മൂടൗട്ടില്ല എനിക്ക് തോന്നി. ചേട്ടത്തി തന്നെയാണോ മെക്കാനിക്? മെയിൻ മെക്കാനിക് ഇവളാ. ഇവളുടെ അപ്പനായിട്ട് തുടങ്ങിയതാ ഈ വർക്ക്ഷോപ്പ്. അതുകൊണ്ട് കുട്ടിക്കാലം തൊട്ട് ഇവൾക്ക് പണിയറിയാം. എനിക്ക് ഈ കുന്ത ഓടിക്കാനും അറിയില്ല, നന്നാക്കാനും അറിയില്ല. എന്റെ ചൂടുണ്ടാ ശോശാമ്മ. ചേട്ടത്തി ഒന്ന് നോക്കി, ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഒരു മിസ്സിംഗ്, ഓഫ് ആയ പിന്നെ സ്റ്റാർട്ട് ആവാൻ ഒരു ബുദ്ധിമുട്ട്. അതാ ബാറ്ററിയുടെ കുഴപ്പമായിരിക്കും. ആ ബോണച്ചും തുറന്നേ, നിനക്ക് ഇതൊന്നും മാറ്റാറായില്ലോ സണ്ണി. ആ എങ്ങോട്ടാ രണ്ടാളും കൂടെ? സണ്ണിച്ചായന്റെ അനിയത്തിന്റെ വീട് വരെ ഒന്ന് പോയതാ. അവള് മസ്കറ്റിന്ന് വന്നിട്ടുണ്ട്. ആര്? ഷൈനിയോ? അല്ല, താഴെയുള്ളോള് ആൻസി. ഓ, എന്റെ സിസിലിയുടെ കൂടെ പഠിച്ചിരുന്നോളൂ. ആ അത് തന്നെ. അവള് ചോദിക്കുകയും ചെയ്തു സിസിലി പിന്നെ നാട്ടിൽ വന്നിരുന്നോ എന്ന്. നാട്ടിലേക്കോ? അവളോ ചാണകത്തി ചൂല് മുക്കി അടിച്ച് ഞാൻ പുറത്താക്കോന്ന് അവക്കറിയാം. ഇങ്ങോട്ട് വരാൻ ധൈര്യപ്പെടില്ല. ആരാ ചേട്ടാ ഈ സിസിലി? ഞങ്ങളുടെ മോളാ, നഴ്സിംഗ് പഠിക്കാൻ ഗുജറാത്തിലേക്ക് പോയതാ. അവിടത്തുകാരൻ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി. ഇപ്പൊ അവളുടെ പേര് കേട്ടാ ഇവൾക്ക് കല്യാ.
നമസ്കാരം സർ. കുറച്ച് സ്വീറ്റ്സ് ആണ് സർ. യു കെ ജി പഠിക്കുന്ന എന്റെ ഇളയ മോൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇനിയുള്ള കാലം കുട്ടികളെ നമ്മൾ കൂടെ ഇരുത്തി പഠിപ്പിക്കണം സർ. ഹോ, രണ്ടാഴ്ചയായി ഞാൻ ഇടം വലം തിരിഞ്ഞിട്ടില്ല. ഈ മാസം കുട്ടികളെ പഠിപ്പിക്കല്, കഴിഞ്ഞ മാസം ഭർത്താവിന്റെ അമ്മയുടെ അസുഖം, അതിനു മുമ്പ് വേളാങ്കണ്ണി തീർത്ഥയാത്ര, ശമ്പളം കിട്ടാറാവുമ്പം കേറി വന്ന് അറ്റൻഡൻസ് ഒരുമിച്ച് ഒപ്പിടുന്ന ഈ ഏർപ്പാട് ഇനി വേണ്ട. ഒരു രാജിക്കത്ത് എഴുതി തന്നിട്ട് എവിടെ വേണേലും പൊയ്ക്കോ. ഞാനൊരു പ്രാരാബ്ധക്കാരിയല്ലേ സർ. കണ്ടാൽ അങ്ങനെ തോന്നുകയല്ലോ. കണ്ട പിന്നെ എങ്ങനെ തോന്നും? പറ സാറേ. നിങ്ങൾ ആദ്യം എക്സ്പ്ലനേഷൻ എഴുതി തന്നിട്ട് പോ. ദേഷ്യം വരുമ്പോ സാറിനൊരു പ്രത്യേക ഭംഗിയാ. അയ്യോ, ദേ മൂക്ക് ചോന്നു. എക്സ്പ്ലനേഷൻ എഴുതി തരുന്നുണ്ടോ ഇല്ലയോ? സാറ് പറഞ്ഞ ഞാൻ എന്തു എഴുതി തരും. സാരി നേരെ ഇട്. ഷോ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നേരെ നില്ല. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ, ബോധമില്ലാത്ത സ്ത്രീ. അതെ അതെ, പാവം. എന്തോന്നു? അല്ല, ബോധമില്ലാത്ത സ്ത്രീ. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളു, ഒന്നും നടന്നിട്ടില്ല ഇവിടെ. അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാൽ തന്നെ എന്തോ അളിയാ. നീ വിചാരിക്കുന്ന പോലെ ഞാനതിനെന്ത് വിചാരിച്ചു? നല്ല ജിലേബി. ഒരു കുഴപ്പമില്ല, ഒരല്പം കഴിഞ്ഞ റൂമിലേക്ക് മാറ്റാന്ന് അർത്ഥം വെച്ചുള്ള ഒരു എളി. കുറെ നേരം ആയല്ലോ. ഒന്നുമില്ല, എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റിൽ മൂന്നാം റാങ്ക് ആയിരുന്നു എനിക്ക്. നിന്റെ നോട്ടവും ചിരിയൊക്കെ കണ്ടാൽ അത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അളിന് വെറുതെ തോന്നണതാ, ഞാനതൊക്കെ എപ്പോഴേ മറന്നു. മറന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ലടാ. വിമല അറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടെ വലിയൊരു കോലാഹലം ഉണ്ടാവുന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്. ഒരു ചുക്കും ഉണ്ടാവില്ല. ചലഞ്ച് വേണ്ടളിയാ. നീ കണ്ടോടാ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ട് മനസ്സിലാക്ക് വിമലേ. ഹായ് വേണ്ടളി, എനിക്ക് കാണണ്ട. കാണണം, കണ്ടു പഠിക്കണം. ഏയ് വിമലേ. എന്താ? ഏയ് ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. ഏയ് ഞാൻ പറയാം, ഇവനെ ഒരു ബോംബും കൊണ്ട് ഇങ്ങനെ നടക്കും. ബോംബോ? എന്റെ ഈശ്വര, എവിടുന്ന് കിട്ടിയതാ നിനക്ക് ഈ ബോംബ്? ഒന്നുമില്ല ചേച്ചി. ആ ബോംബ് അല്ലെന്ന്, നമ്മുടെ ഓഫീസിലെ മോളി വർഗീസ് ഇല്ലേ, അവള്. ഇവൻ എന്ത് ചെയ്തു? എന്റെ ചേച്ചി, ഇവന്റെ കാര്യം അല്ലെന്ന്, അവൾ ഇന്ന് എന്റെ ക്യാബിനില് ആടിക്കൊഴഞ്ഞൊരു വരവ്. എന്തിനാ? എന്തിനാ? എന്റെ ചേച്ചി ഒന്നുമില്ല ചേച്ചി, ഇതേ പോയി ജോലി ചെയ്തേച്ചി. നീ മിണ്ടാതിരിക്കെ, ഷാജിട്ടൻ പറ. ഞാൻ പറയാം, ഞാൻ പറയാം. ലീവ് എഴുതാതെ എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് അവക്ക് ഒന്നിച്ചൊപ്പിട്ട് പോണം. ഞാൻ സമ്മതിക്കൂ. അപ്പൊ എന്നെ വശീകരിക്കാൻ ഒരു ശ്രമം. നെഞ്ചത്തുനിന്ന് സാരിയൊക്കെ മാറ്റി എന്തിനും തയ്യാറായ ഒരു നിൽപ്പ്. സാരി നേരെയിട് എന്ന് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ഒടുവിൽ ഞാൻ തന്നെ ദാ തോളില് തുമ്പി ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് പിടിച്ച് തിരിച്ചു നിർത്തി. അപ്പൊ വാതിലും തുറന്നു ഇവൻ. ചേച്ചി, ഇവൻ വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടായെന്ന്. അപ്പൊ തുടങ്ങിയാ എന്നെ ഒരുമാതിരി ആക്കുന്ന പോലെ ഒരു ബ്ലാക്ക് മെയിൽ ചിരിയും നടപ്പും. ഇവൻ ഈ വെടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് നിന്നോട് പറഞ്ഞേ ഉള്ളൂ. എനിക്കറിയാവല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളെന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളൂ കാര്യം. മോളി വർഗീസിനെ ഞാൻ അപ്പോഴേ കെട്ടോട്ടടിച്ച് അല്ലോടാ. പോലെ എന്താ ഇത്? മോളി വർഗീസ്, മോളെ, വിമലെ, വിമലെ, ഞാൻ പറയുന്നത് കേക്ക്. ഇന്നലെ ഞാനും നിന്റെ ചേച്ചിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. ശബ്ദവും കരച്ചിലൊക്കെ ഞാനും കേട്ടു. 8 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാ ഇങ്ങനെ. സ്നേഹം കൊണ്ടളിയ, എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാരോട് ഇത്തിരി പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവും. ചിലര് മനസ്സിൽ വെക്കും, ഈ ദാമ്പത്യം എന്നൊക്കെ പറയണത് അതൊരു പളുങ്ക് പാത്രം പോലെയാ, താഴെ വീണ് ഉടഞ്ഞ് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണോളിയാ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ പറയാമെന്ന വേറൊരു കാര്യം, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് സ്ഥലം വിടണം.
നിന്റെ വരവോടെ എന്റെ സമാധാനം ഒക്കെ പോയി. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ടോക്കിംഗ് ടൈംസ് എങ്കിലും ഉണ്ട്, നാളെ അതും ഇല്ലാതായാലോ. അച്ഛന്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു പോണോന്നല്ല ഞാൻ പറയുന്നത്, വേറെ ബന്ധുക്കളുണ്ടല്ലോ, രണ്ട് അമ്മാവന്മാര്, ചെറിയമ്മ, അവരുടെയൊക്കെ വീടുകളിൽ ഇവിടുത്തെ കാട്ടി സൗകര്യമുണ്ട്. ഇടയ്ക്ക് രണ്ടു ദിവസം ഇവിടെ വന്ന് നിന്നോ. അതല്ലാതെ അളിയും വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അളിയൻ സമാധാനമായിട്ട് ജീവിച്ചോ, ഞാൻ ശല്യാവില്ല. ഓഫീസ് വിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ഉണ്ടാവില്ല, പോരെ. അല്ല ഇന്ന് തന്നെ. ഇനി ഒന്നും പറയണ്ട, ഗുഡ് ബൈ. ഇടയ്ക്ക് മലയാളം ഉണ്ടല്ലോ. ഞായി മരാക്കുന്നു, മരാക്കുന്നു മാ ഓരിക്കുന്നു, മരിക്കുന്നു. ഏ മരിക്കുന്നു, അയ്യോ. ബഹളം വെക്കണ്ട, പിന്നെ ഇതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് ആരും അറിയരുത്. പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുറ്റം ഡോക്ടർക്കാ. ഇല്ല ഡോക്ടർ, ആരും അറിയില്ല. ടേക്ക് റെസ്റ്റ്, ഇനി ഇതുപോലെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. ഞാൻ ആത്മഹത്യ ചെയ്യാനും ആ വാക്ക് ഇനി പറയരുത്. നിങ്ങൾ അതിനൊക്കെ കാരണം വെറുതെ എന്റെ കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട്. ഞാൻ അപ്പോഴത്തെ പ്രയാസത്തിന് എന്തോ പറഞ്ഞു എന്നല്ലാതെ അതിന് ജീവിതം അവസാനിപ്പിച്ചു കളയെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അല്ലെങ്കിലും ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? എനിക്ക് വേണ്ടി, നമ്മുടെ അച്ഛന് വേണ്ടി. വേണ്ട ചേച്ചി, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ്. ഒരു ഭാരമല്ല, നീ ഇനി ചേച്ചിയുടെ അടുത്തൊന്ന് എങ്ങോട്ടും പോണ്ട. നമ്മള് സഹിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ. സാറേ, ആ വെള്ളത്തെ ചാടി ഒരു കാത്തു നിൽക്കണു. അവർക്ക് ഞാൻ 2000 രൂപ കൊടുത്തതാണല്ലോ. അത് പോരാത്ര, ഒരു ജീവന്റെ വിലയല്ലേ സാറേ. ഒരു ജീവൻ ഇപ്പൊ എത്ര രൂപയാന്നാ അവര് പറയുന്നത്? തർക്കിക്കാനൊന്നും നിക്കണ്ട, പൈസ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. സുന്ദരം പോയി തന്നെ, കള്ളം പറഞ്ഞല്ലേ. നിനക്ക് നീന്തൽ അറിയാമായിരുന്നു അല്ലേ? എനിക്കറിയില്ലായിരുന്നു. ജീവൻ 5000 രൂപ ഇനി ഒരു രൂപ അല്ല പേര് പറഞ്ഞു. ശരിക്കും ആ സമയത്ത് എന്താ തോന്നുക? ഏത് സമയത്ത്? മരണത്തിലേക്ക് ചാടാൻ പോകുന്ന ആ ലാസ്റ്റ് മൊമെന്റിൽ. അപ്പോ മനസ്സ് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ കുട്ടിക്കാലം മുതല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങള് സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞിങ്ങനെ വരും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് അത്. എനിക്ക് ആലോചിക്കാൻ വയ്യ. പണ്ടേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്കും തോന്നിയത് ആത്മഹത്യ, പക്ഷെ ധൈര്യം വന്നില്ല. ധൈര്യം വേണം, മനക്കരുത്തില്ലാത്തവർക്ക് പറ്റിയ പണിയല്ല ആത്മഹത്യ. നമ്മൾ ഇവിടുത്തെ ലൈഫ് വിട്ട് പോവല്ലേ.
നീ അവനെ ശല്യപ്പെടുത്താതെ പോയേ. വാ മോനെ. എന്താ ചേച്ചി? നല്ല നിമ്മി പൊരിച്ചതാ. ഊണിന്റെ കൂടെ ആവുമ്പോ നീ അധികം തിന്നില്ല. എന്തിനെ ഈ ചേച്ചിയുടെ ഒരു കാര്യം കഴിക്കടാ. അച്ഛനും ഞാൻ എഴുതിയിട്ടുണ്ട് നിനക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ജോലി നോക്കുകയാണെന്ന്. ഇവിടെ എന്ത് ജോലി കിട്ടാനാ? കിട്ടുന്ന മതി. നിന്റെ ശമ്പളം കൊണ്ട് ഇവിടെ അരി വാങ്ങിക്കൊന്നും വേണ്ടല്ലോ. വെറുതെ ഇരുന്നിട്ടാ മനസ്സിൽ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാവുന്നത്. ഷാജിയേട്ടൻ ഒന്ന് രണ്ട് പേരെടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് എൻഗേജ്ഡ് ആയാൽ തന്നെ നീ നന്നാവും. ടിക്കറ്റിന്റെ കാശ് ചോദിച്ചപ്പോ ആദ്യം നീ പറഞ്ഞു ആള് മുമ്പിലാണെന്ന്, പിന്നെ പറഞ്ഞു ആള് പുറകിലാണെന്ന്. നിക്കടാ ഇന്ന് ഞാൻ ഇവിടെ നിന്നെ പോലെയുള്ളവന്മാരെ ദിവസം എത്ര എണ്ണത്തിന് കാണുന്നവരായി ഞാനെന്നറിയാവോ? ഇറങ്ങണ ഇവിടുന്ന് സാർ, അടുത്ത സ്റ്റോപ്പിൽ വിടുങ്കോ സാർ. അയ്യോ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടാനേ, നിന്റെ തന്തയല്ലല്ലോ ഇതിന് ഡീസൽ അടിക്കുന്നത്. ഇറങ്ങടാ, ഇവനെ ഇറക്കി വിട്ടു ഡോർ ഇറക്കേ. രാവിലെ ഓരോ അവന്മാര് കയറി വന്നോളൂ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. ടുക്കാത്ത വണ്ടി തൂങ്ങി പോണേ പിടിച്ചോ. നീ ഏതാ, എവിടുന്ന വരണേ? എന്താ നിന്റെ പേര്? ഗണപതി. ഗണപതിയാ? നിന്നെ കണ്ട ഗണപതിയാന്ന് തോന്നൂല്ലോ. മാക്സിമം പോയൊരു ഉണ്ണികൃഷ്ണൻ, അത്രേ ഉള്ളൂ. നീ എന്തിനാ മരിക്കാൻ ശ്രമിച്ചേ? ജീവിതമായി വെറുത്തു പോച്ചു. ഇത്ര ചെറുപ്പത്തിലേ എന്താടാ കാര്യം? പറയാം, എനിക്കൊരു ടീ വാങ്ങി കൊടുക്കുമാ. അപ്പന് കുപ്പിപ്പാട്ടാ വർക്ക് വിൽക്കേണ്ട ബിസിനസ്. ഇവിടെയല്ല, പട്ടണത്തില്. കൂടെ ഞാനും പോകും. ഒരു നാൾ ഒരു വീട്ടുമുറ്റത്ത് തനിയില്ലായിരുന്ന ഒരു കുട്ടിയുടെ മാല പൊട്ടിക്കാൻ അപ്പനോട് പറഞ്ഞു. നമ്മക്ക് അഷ്ടാലം പോലീസ് പിടിച്ചു. ചിന്ന പയ്യെന്ന് പറഞ്ഞ് ആദ്യൊരു ക്യാമ്പിലാക്കി. അവിടെ വേറെ പയ്യന്മാരുന്നത്, അവരെയൊക്കെ സ്വന്തക്കാര് വന്ന് ജാമ്യത്തിലെടുത്താച്ചു. നാൻ മട്ടും 3 മാസം അതുക്കുള്ളേ. നിന്നെ ജാമ്യത്തിലെടുക്കുന്നത് അപ്പം വരാഞ്ഞ് വന്നത്? ആന പറ, ഹായ് പറയടാ. എന്നപ്പന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പന് വേറെ പൊണ്ടാട്ടിയും അതിലൊരു കുളം തീർക്ക്. അതിനാതാൻ എന്റെ അമ്മ പുഴയെ ചാടി ചത്തത്. അമ്മ പോയ വഴിക്ക് പോകലാന്ന് നിന്നിച്ചതാൻ അന്നേക്ക്. അല്ല, നീ എങ്ങനെ ഈ നാട്ടിലെത്തിയത്? അതൊരു കഥ സാർ, 50 രൂപ സുഹൃത്തെ. ആ 50 രൂപ അങ്ങനെ ഇപ്പൊ എനിക്ക് നിന്റെ കഥ സ്ഥലം തെറ്റിയിട്ടില്ല, കേറി പോര്. നാളെ ഏതാണെന്ന് പറഞ്ഞ് നക്ഷത്രം? നാളെ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, നാളെ ഏതായാലും ഇന്നു മുതൽ ട്രെയിനിങ്. എടാ നീ എവിടെയായിരുന്നു? എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു? വീട്ടിൽ വിളിച്ചപ്പോ 1.5 മണിക്കൂറായി പുറപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അത് വഴിക്ക് വെച്ച ബസിന്റെ ഈ ആക്സിൽ ഒടിഞ്ഞു പോയി. എന്നാ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വരണ്ടേ? എടാ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള എന്താണ്? ആഹാരം അല്ലേ? സമയം, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാഴാക്കി കളയുന്നത്. എങ്ങനെ അളിനാഥ് ഒന്നോടി പറഞ്ഞേ. ഏത്? ഇപ്പൊ പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് സമയമാണ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആക്കുന്നതെന്ന്. ഹോ, മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ ആരുമല്ല വിനോദ്, നീ ഇപ്പൊ കാണാൻ പോകുന്ന ആളില്ലേ, റിട്ടയർഡ് ഐ ജി ജോൺ മാത്യുസ് സാർ. അദ്ദേഹത്തിന്റെ അറിവിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ശിശു. പുൽക്കൊടി, പരിചയപ്പെടാം. സംസ്ഥാന പോലീസ് സേനയെ ഞാൻ ഈ ഉള്ളം കയ്യിൽ തമ്മാന മാറിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനെ പമ്പരം കറക്കിയിട്ടുണ്ട്. 2 മുഖ്യമന്ത്രിമാരെ മൂക്കുകൊണ്ട് ക്ഷാപനപ്പിച്ചിട്ടുണ്ട്. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കണ്ണിലെ കരടായിരുന്നു ഈ ഐ ജി ജോൺ മാത്യു IPS. നോർമൽ അല്ലേ? നീ കേൾക്ക്, ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യില്ല.
അവനെത്ര വലിയ കുറ്റവാളിയായാലും ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും. അവനെത്ര നിരപരാധിയായാലും. അതുകൊണ്ടെന്താ സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ടും ശത്രുക്കളുടെ എണ്ണത്തിന് ഒരു കുറവില്ല. ഇരുട്ടടി കൊണ്ട് വലത്തെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കായിരുന്നു, രണ്ടു ദിവസമേ ഉള്ളൂ മാറ്റിയിട്ട്. ഇതൊക്കെ നിസാരം, കത്തിക്കുത്ത വെടിയുണ്ട ബോംബ് ഇതൊന്നും എനിക്ക് പുത്തരിയല്ല. കർമ്മധീരനായ ഒരു പോലീസ് ഓഫീസർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി കാര്യം പറയാം, സാർ ഒരു സർവീസ് സ്റ്റോറി എഴുതാൻ പോവാണ്, വായനക്കാരെ കിടിലം കൊള്ളിക്കുന്ന ഒരു അനുഭവ കഥ, അതിനൊരു സഹായിയെ വേണം. എ പേഴ്സണൽ അസിസ്റ്റന്റ് ബൈ ആൾ മീൻസ്. അതെ, അടക്കം ഒതുക്കം അനുസരണ വൃത്തിയുള്ള കൈപ്പട കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്തുള്ള പരിചയം ഒക്കെ കുറെ കേട്ടപ്പം എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നു തന്നെ. രോഗിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇച്ഛയൊന്നുമില്ലല്ല. ഉണ്ടടാ, ഇവിടെയാവുമ്പോ നിനക്ക് സുഖമാണ്, വേണ്ടാത്ത ചിന്തയൊന്നും ഉണ്ടാവില്ല. എന്റെ ഒരു സിദ്ധാന്തമുണ്ട്, വേണേ നോട്ട് ചെയ്തു. അലസമായ മനസ്സിലാണ് ചെകുത്താൻ കുടിയിരിക്കുന്നതെന്ന്. അതാണ് എന്റെ സിദ്ധാന്തമൊന്നുമല്ല, പഴഞ്ചൊല്ലല്ലേ. An ideal mind is devil's workshop. എന്തായാലും സംഗതി ശരിയല്ലേ. ജീവിതാനുഭവങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജോൺ മാത്യു സർ. ഈ സർവീസ് സ്റ്റോറി പൂർത്തിയാവുന്നതോടെ ജീവിതം എന്താണെന്ന് നീ പഠിച്ചിരിക്കും. സാറിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ അലയഞ്ചക്കിന് ഇതിലും വലിയ പാല പണിയാനില്ല. സിംഹക്കൂട്ടിലേക്കല്ലേ സാർ ഇട്ടുകൊടുത്ത്, ആ ഐജി അവന്റെ പരിപ്പ് എടുക്കും. അനന്താ സോറി സാർ. അർദ്ധരാത്രി കഴിഞ്ഞു. കുന്നിൻ മുകളിലാണ് ക്യാമ്പ്. ഒരു പഴയ കെട്ടിടം, കുറ്റാ കുറ്റിരുട്ട്. ചോദ്യം ചെയ്യുന്ന മുറിയിൽ ഒരു റാന്തലിന്റെ പ്രകാശം മാത്രം. എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞിട്ട് ഞാൻ കഥകടച്ചു. ഹാളിന്റെ ഒരു മൂലയിൽ പേടിച്ചരണ്ട പേടമാനെ പോലെ നിൽക്കുകയാണ് നമ്മുടെ മന്ത്രിപുത്രൻ. ഞാൻ അടിവെച്ച് അവന്റെ അരികിലേക്ക് ചെന്നു. അവൻ പുറകോട്ട് നീങ്ങി നീങ്ങി ഒരു ചുവരിൽ തട്ടി നിന്നു. അവൻ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ കരച്ചിൽ എന്റെ ചെവിയിൽ മുഴങ്ങി. ഞാൻ അടുത്തു ചെന്നതും കാൽമുട്ടുമടക്കി അവന്റെ അടിനാവിക്ക് ആ ശബ്ദം ഇവിടെ കിട്ടണം. ഗ്യാസ് തീർന്നടാ ജോണിക്കുട്ടിയെ. ഗ്യാസ് തീർന്നില്ല ചേച്ചി, അതിനു മുമ്പ് സത്യം പറഞ്ഞു. ആ ഗ്യാസ് അല്ലടാ കിഴങ്ങ, അടുക്കളയിലെ കുക്കിംഗ് ഗ്യാസ്. ഇനി ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും, നീ ആരെങ്കിലും വെച്ച് ഒരു കുറ്റിയും കൂട്ടി എടുപ്പിച്ചേ. റൈറ്റ്, അടുത്ത എപ്പിസോഡിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് അല്പ സമയം വേണം. ഞാൻ മനസ്സിൽ ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും നീ പോയി ഗ്യാസ് എടുത്തോണ്ട് വാ. ഗ്യാസ് എടുക്കാൻ ഞാനോ? എന്താ അതിന്, ഇനി ചുമട്ടുകാരെ വിളിക്കണോ? താണ്ട ബുക്കും കാശും. അമ്മച്ചി, ഞാനൊരു MCA-ക്കാരനാ. സോ എവരി ജോബ് ഹാസ് ഹിസ് ഓൺ റെസ്പെക്ട്. ഒബേ ഫാസ്റ്റ്. ഗണപതി, എനിക്ക് സോഡാ ബാറ്ററി വിലയാണ് ചേച്ചി. ഇത്ര പെട്ടെന്നാ? ഇതെന്താ ഇത്? വീട്ടില് ഗ്യാസ് തീർന്നേ, വിളിച്ചു പറഞ്ഞ അവര് കൊണ്ടുവരാൻ ലേറ്റ് ആവും. അപ്പൊ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി. ഏ കിട്ട മട്ടും പോയിച്ചല്ലാതെ. ആ അജിയുടെ വീട്ടല്ലേ അണ്ണനിപ്പോ വേല? വേല? അയ്യേ, ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയാ. അയ്യോ, അണ്ണ സൂക്ഷിച്ചിരുന്നോ? അന്താള് തനി പൈറ്റിക്കാരൻ, മുമ്പുണ്ടായിരുന്ന വേലക്കാരൻ ജീവനും കൊണ്ട് ഓടിയതാ. നിന്നോട് ധാരാ പറഞ്ഞേ. പറയാം, എനിക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങി കൊടുക്കുമോ? ഞാൻ അവിടെ നിന്നാ പിന്നെ ഇതാരി ചവിട്ടും. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ശാന്തമായി മനസമാധാനത്തോടെ മരിക്കാൻ തീരുമാനിച്ച എന്നെ നിങ്ങൾ എന്തിനാ രക്ഷപ്പെടുത്തിയത്? എന്തു പറ്റി നിനക്ക്? ജോലി ഇഷ്ടമായില്ലേ? ജോലി? അയാൾക്ക് വേണ്ടത് പേഴ്സണൽ അസിസ്റ്റന്റ് അല്ല ചേച്ചി, വീട്ടു ജോലിക്കാരനെയാ. അതെ, ഇന്ന് അയാൾ എന്നെ കൊണ്ട് ആ വീട് മുഴുവൻ വൃത്തിയാക്കിച്ചു, വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യിച്ചു, തോട്ടം നനപ്പിച്ചു, മാർക്കറ്റിൽ നിന്ന് മീൻ വരെ വാങ്ങിപ്പിച്ചു. ഇതിനാണോ ചേച്ചി MCA പാസ് ആയിട്ട് ഞാനിവിടെ വന്നത്? ഇതിനാണോ ഞാൻ ഗൾഫിൽ എണ്ണം പറഞ്ഞ് ജോലി കളഞ്ഞു ഇവിടെ വന്നത്? എന്താ ഷാജിട്ടാ ഇത്? എന്താണിത്? അതൊക്കെ ജോൺ മാത്യു സാർ നിന്നെ ടെസ്റ്റ് ചെയ്തതല്ലേ. നമ്മൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കണം, അത് ടെസ്റ്റ് ചെയ്തല്ലേ സാറ്. ടെസ്റ്റാ? ഇതാണ് ടെസ്റ്റ്? ഒന്നുമല്ല, അയാളുടെ പീഡനം കാരണം ഒരാൾ പോലും അവിടെ നിൽക്കില്ല അത്ര. ചരിത്രമൊക്കെ ഞാൻ അറിഞ്ഞു.
വിനോദ, അധ്വാനമാണ് ഏത് ജീവിതത്തിന്റെയും മുതൽക്കൂട്ട്. മഹാത്മാഗാന്ധി എന്തെല്ലാം ജോലികൾ ചെയ്തിരിക്കുന്നു! തീയിൽ കുറുത്തവൻ വെയിലത്ത് വാടില്ല, അറിയോ? വെയിലത്ത് വാടാതിരിക്കാൻ കൊടയോടിയാ പോരെ. ഇനി ഞാനില്ല അങ്ങോട്ട്, അതിനേക്കാൾ ഭേദമായി. ആ മാവിന്റെ കൊമ്പത്ത് തൂങ്ങണതാ. തെറ്റുപറ്റിയത് എനിക്കാണ്. ലോകം കണ്ട ഒരു വലിയ മനുഷ്യന്റെ കൂടെ പ്രവർത്തിക്കാൻ നിനക്കൊരവസരമാകുമല്ലോ എന്നേ ഞാൻ കരുതിയുള്ളൂ. അതിന്റെ വില നിനക്ക് മനസ്സിലായില്ല. പോട്ടെ, സാരമില്ല. ഇതിപ്പോ ജീവിതകാലം മുഴുവനും വേണ്ടല്ലോ വിനു. ആ കഥ എഴുതി തീരുന്നു വരെ നിർബന്ധിക്കണ്ടാവുമല്ലേ. ഇവനൊക്കെ ഭാഗ്യവാന്. ജീവിതത്തിന്റെ കയ്പുനീര് കുടിച്ചു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കെട്ടണം പണിക്ക് പോയിട്ടുണ്ട്. ഹോട്ടലിൽ പ്ലേറ്റ് കഴിയിട്ടുണ്ട്. വിനോദേ, സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ്. ആഴമുള്ള കടലിൽ മുങ്ങിത്തപ്പുന്നവനെ രക്തങ്ങൾ ലഭിക്കുകയുള്ളൂ. നീ അല്ലേ പറഞ്ഞത് ഏത് ജോലി ചെയ്യാനും നിനക്ക് മടിയില്ലെന്ന്? ഹൈ, മടിയായിട്ടല്ല ചേച്ചി. മടി തന്നെ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഏത് ജോലിക്കും ഉണ്ടാവും. നമ്മുടെ അച്ഛനെ ഓർത്ത് നീ അതൊക്കെ ക്ഷമിക്കേ. ജോൺ മാത്യു സാറിന്റെ കൃത്യനിഷ്ഠ, ചുമതലാബോധം ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോ നീ ഷാജിയേട്ടനോട് നന്ദി പറയും. നീ എന്റെ ഒരേ ഒരു അളിയനല്ലടാ. നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുവോ? ചെയ്യുവടാ, പറ. പറയടാ. ഇല്ല. വിമലെ, അവന് ചായ കൊടുക്കും. പകലന്തിയോളം പണിയെടുത്ത് വന്നിരിക്കുകയാണ്, പാവം. ക്ഷീണം കാണും. ഞങ്ങള് രണ്ടു മക്കളാ. ടീച്ചറായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. അത് ഫെയിലായപ്പോ ചെറിയൊരു മെന്റൽ ഷോക്ക്. അഞ്ചാറ് മാസം ആശുപത്രിയിലൊക്കെ കിടന്നു. പിന്നെ മാരേജ് ചെയ്തില്ല. ഞാനിങ്ങനെ തനിച്ചായി പോവല്ലോ എന്ന് കരുതിയാവും അവനും കല്യാണം കഴിക്കാതിരുന്നത്. ആർമിയിലായിരിക്കുമ്പോഴവൻ ഐ പി എസിന് എഴുതിയതേ. വലിയ കണിച്ചക്കാരന്. എന്നാ പരമസാധു. അത് ഈ മന്ത്രിമാർക്കോ മേലുദ്യോഗസ്ഥമാർക്കോ മനസ്സിലാവോ? പെൻഷനാകാൻ മൂന്നാല് കൊല്ലം കൂടെ ബാക്കിയുള്ളപ്പോഴാ രാജിവെച്ചതേ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പനപ്പൂപ്പന്മാരായിട്ട് ജീവിച്ച നാടല്ലേ ഇവിടുത്തെ പള്ളിപ്പറമ്പ് മതിയെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എടാ, നീ ആ തീ അങ്ങോട്ട് കുറച്ച്, എന്റെ കൈ അഴുക്ക. ഒക്കെ ഒരു നിമിത്ത ടീച്ചറെ. അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞ ഒരു എം സി എക്കാരന് ഈ അടുക്കളയെ വന്നിരുന്ന് ഉള്ളേരിന്റെ കാര്യമുണ്ടോ? വേറൊരു ജോലി കിട്ടാഞ്ഞിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മളെക്കാൾ കൂടുതൽ ജീവിതം പഠിച്ച ആളുകളുടെ അടുത്ത് നിന്ന് അവരുടെ അനുഭവങ്ങൾ കണ്ട് മനസ്സിലാക്കുക, അതൊരു ഭാഗ്യല്ലേ? സംശയമുണ്ടോ? അതിന് ഇത്രത്തോളം നല്ല സ്ഥലം വേറെ ഇല്ല. ഇനി ഈ ഇറച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നും നുറുക്കി തന്നേ. ഇത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ വിളിക്കാനുള്ളതാണ്. തനിക്ക് എന്നെ വിളിക്കാം. അതല്ലാതെ വല്ല വിളികളും വന്നാൽ അതിന്റെ പണം തന്റെ ശമ്പളത്തിന് ഞാൻ ഈടാക്കും. താങ്ക് യു സാർ. എന്റെ അച്ഛനത് ഇഷ്ടമല്ലാത്തോണ്ടാ മുമ്പ് ഞാൻ വാങ്ങാതിരുന്നത്. പഴയ പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് പുള്ളിക്ക് കത്തെഴുത്തി തന്നെ എപ്പോഴും. നമ്മളെപ്പോഴും കാലത്തിനൊപ്പം യാത്ര ചെയ്യണം. യാത്ര എന്ന് പറഞ്ഞപ്പോഴാണ് തനിക്ക് നാളെ ഒരു യാത്രയുണ്ട്. ട്രിവാൻഡ്രം വരെ വരുമ്പോ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ് എടുത്തോണം. എന്തിനാണ് സാർ? ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്, ഒബേ ഫാസ്റ്റ്. സാർ, നാളെ രാത്രി വണ്ടിക്ക് താൻ ട്രിവാൻഡ്രത്തേക്ക് പോവും. സെക്രട്ടേറിയറ്റിൽ എന്റെ ഒരു പഴയ കൊളീഗുണ്ട്. ആഭ്യന്തര വകുപ്പിൽ നിന്നും അയാൾ ഒരു സീക്രട്ട് ഫയലിന്റെ കോപ്പി എടുത്തു തരും. സർവീസ് സ്റ്റോറിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് വിത്ത് പ്രൂഫ് എനിക്ക് അവതരിപ്പിക്കണം. ഒരീച്ച പോലും അറിയരുത്. അണ്ടർസ്റ്റാൻഡ്? കനത്ത മഴ പെയ്യുന്ന ഒരു ഇരുണ്ട രാത്രി. പുറത്ത് എന്റെ പട്ടി വല്ലാതെ കുരയ്ക്കുന്നു. Oh.
ഗെറ്റിംഗ് ബാക്ക്. ഏത് ട്രെയിനാ പോണ്ടേ? കൂടെ ആരും ഇല്ലേ? വെള്ളം വേണോ? ഈ കുട്ടി ഇവിടെ എങ്ങനെ കിടത്തിയിട്ട് എങ്ങോട്ടാ തടി തപ്പുന്നതെന്നാ ചോദിച്ചത്? ആ കുട്ടി എന്റെ ആരുമല്ലേ? ആരുമല്ല എന്റെ ആണോ? താൻ അവളെ കെട്ടിപ്പിടിച്ച് പൊന്നാരിച്ചോണ്ട് കാണുന്നത്? അപ്പം അല്ലേട്ടാ, സത്യേട്ടാ കുട്ടിയാരെന്ന് എനിക്ക് അറിയില്ല. ഇത് ഏതോ കഞ്ചാവ് കേസാ. വേഷം കെട്ടെടുക്കല്ലേ, ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞാ വന്നിട്ടുള്ളത്. മര്യാദയ്ക്ക് താൻ ആ കുട്ടിയെ വീട്ടിലാക്കുന്നു, അതോ ഞാൻ പോലീസിന് വിളിക്കണോ? തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളെ കള്ളും കഞ്ചാവും കൊടുത്ത് നശിപ്പിച്ച് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിലും ഉപേക്ഷിച്ച് പോകുന്നവരെ മുമ്പും കണ്ടിട്ടുണ്ട്. ചേട്ടാ, ഞാൻ നമ്മുടെ ഐജിയുടെയും മന്ത്രിയുടെയും കാര്യമൊന്നും പറയണ്ട. തൽക്കാലം താൻ അവളെ എവിടെ നിന്നാ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവിടും. ഹൈ, ഇതെന്തത്? ഒരാൾക്ക് ഒരാളെ സഹായിക്കാൻ ഈ ഭൂമിയിൽ അവകാശമില്ല? നിന്റെ അവകാശമൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കാണ്. വർഗീസേ, നീ അങ്ങോട്ട് മാറ്. ദേ ഈ സ്ഥലം അല്പം വിശക. ആ പെൺകുട്ടിയും വിളിച്ച് വേഗം സ്ഥലം ഇടാൻ നോക്ക്, ഇല്ലെങ്കി ഞാൻ പറയണ്ടല്ലോ. ഓട്ടോ വൈഫിന് പെട്ടെന്നൊരു തലറക്കം, അതുകൊണ്ട് ട്രെയിനിൽ പോകാൻ പറ്റില്ല. അല്ല, തൊട്ടടുത്ത ബിൽഡിംഗ് ഹോസ്പിറ്റലാ. വേണ്ട, ഒന്നും ഉറങ്ങിയാൽ ശരിയായിക്കോളൂ. അഡ്വാൻസ് 512 ഫിഫ്ത് ഫ്ലോറിലാ. അതിനെന്താ? ലിഫ്റ്റ് എവിടെ ഏട്ടാ? ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഈശ്വര, സോറി സാർ, ഞാനിപ്പോ നോക്കിയപ്പോഴാ കണ്ടത്, ലിഫ്റ്റ് വർക്ക് ചെയ്യണ്ടായിരുന്നു. ഈശ്വര, താങ്ക് യു സാർ, താങ്ക് യു.
അനുപമ അനുപമ ഡിയർ അനുപമ, കുട്ടിയെ സുരക്ഷിതമായി ഞാൻ ഈ മുറിയിലെത്തിച്ചിരിക്കുകയാണ്. അവിവാഹിതനായ ഞാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു രാത്രി മുഴുവൻ കഴിയുന്നത് മര്യാദകേടായതിനാൽ ഉടനെ തന്നെ പോകുന്നു. ഒരു ദിവസത്തെ വാടക കൊടുത്തിട്ടുണ്ട്, സൗകര്യം പോലെ തിരിച്ചു പോകാം. ഈ സഹായത്തിന് നന്ദി പറച്ചിലോ കടപ്പാടോ ഒന്നും വേണ്ട. ഇനി നമ്മൾ കണ്ടെന്നു പോലും വരില്ല. എപ്പോഴെങ്കിലും എന്നെ വിളിക്കണമെന്ന് തോന്നിയാൽ മൊബൈൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപരിചിതനായ സുഹൃത്ത് വിനോദ്. ഹലോ, ആ സർ, വിനോദിന്റെ ചേച്ചിയാണ്. ഇല്ല സർ, ട്രെയിൻ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് പുലർച്ചയ്ക്ക് എത്തിയത്, എണീറ്റില്ല. പറയാ സർ. ഓക്കെ ഓക്കെ സർ. ദാ വിനു വിനു, എണീക്ക്, ദേ ഐ ജി വിളിച്ചു. നിന്നോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. Come on, fast! Fast! Yeah, fast, alla. Ordinary. ഞാനിങ്ങ് ഓടിക്കോട്ടെ. ഓടിക്കേണ്ട സാധനം ഇവിടെ ഇട്ട് എന്നിട്ട് ഓടിക്കുക. കിതപ്പ് മാറിയിട്ടെ വെള്ളം കുടിക്കാവൂ. ഇനി തീവന്റെ സമയത്തെ കുറിച്ച് ഓർക്കുമ്പോ ഈ 101 റൗണ്ട് നിന്റെ മനസ്സിൽ വരും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ട്രെയിൻ മിസ് ആവില്ല. ഇവിടെ റിംഗ് ടോൺ ഞാൻ മാറ്റിയതാ. ഹലോ, അതെ, ആ ഹായ്, ആ പറയൂ. അയ്യോ, കാണേണ്ട ആവശ്യമൊന്നുമില്ല, കുട്ടി വിളിച്ചല്ലോ, അത് തന്നെ ധാരാളം. നേരിട്ട് ഇപ്പൊ ഇതിൽ കൂടുതലെന്താ പറയാനുള്ളത്? നിർബന്ധമാണോ? ശരി. എവിടെ? ബാങ്ക് റോഡില്, ലെഫ്റ്റിലെ രണ്ടാമത്തെ ബിൽഡിങ്ങോ? എനിക്കിവിടെ അത്ര പരിചയമൊന്നുമില്ല, എന്നാലും ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇന്നലെ ട്രെയിനിൽ വെച്ച് എനിക്ക് മയക്കുമരുന്ന് കലർത്തിയ ബിസ്ക്കറ്റ് തന്നെ ബോധം കെടുത്തി.
എന്റെ ആഭരണങ്ങളും പേഴ്സിലുണ്ടായിരുന്ന 350 രൂപയും തന്നെ അടിച്ചെടുത്തില്ലേ? അത് തരാനാ പറഞ്ഞത്. ആഹാ, ഇപ്പൊ അങ്ങനെ ആയാ? കുട്ടി പ്ലാറ്റ്ഫോമിൽ കിറുകി നിൽക്കുന്നാണ്ടെ പാവം വല്ല വണ്ടിക്കടിയിലും പെട്ടാലോ എന്ന് കരുതി രക്ഷിച്ചപ്പോ എന്നെ കള്ളനാക്കുന്ന കൊള്ളാലോ. നിക്കൂ, അങ്ങനെ പോവാൻ വരട്ടെ. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട് കുട്ടി. അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് വണ്ടി കാത്തുന്ന ഞാൻ എങ്ങനെ ട്രെയിനകത്ത് വെച്ച് കുട്ടിക്ക് ബിസ്ക്കറ്റ് തരുന്നത്? ട്രെയിനകത്ത് വെച്ച് ബിസ്ക്കറ്റ് നിങ്ങളുടെ ടീമിൽ പെട്ട സ്ത്രീയാണ്. അവരെന്നെ പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടു. കളവ് മുതൽ നിങ്ങൾ രണ്ടാളും പങ്കിട്ടെടുത്തു. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റ് കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിയ കുന്നത്തൂർ രാമനുണ്ണിയുടെ മകനാണ് ഞാൻ. ആപത്തിപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു ശീലമായി പോയി. കുട്ടിയെ ഒരു അപകടവും കൂടാതെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എന്റെ സ്വന്തം ചെലവിൽ മുറിയെടുത്ത് താമസിപ്പിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? മനസ്സിൽ എന്തെങ്കിലും ഒരു കള്ളത്തിനുണ്ടെങ്കിൽ എന്റെ പേര് മൊബൈൽ നമ്പറൊക്കെ ഞാൻ അവിടെ എഴുതി വെക്കൂ. പഠിച്ച കള്ളമാരങ്ങനെ പലതും ചെയ്യും. കോടതിയിൽ വാദിച്ചു ജയിക്കാൻ ഈ ടെക്നിക്കൊക്കെ ധാരാളം. പക്ഷെ എന്റെ അടുത്ത് ചെലവായില്ല. ഇവിടെ കോടതിയും പോലീസൊക്കെ ഞാൻ തന്നെയാ. സാധനം ഇട്. നിക്കാനല്ലേ പറഞ്ഞു നിങ്ങളോട്? നിക്കോ അവിടെ. തന്നോടല്ലേ പറഞ്ഞു അവിടെ നിക്കാൻ? വേണ്ട, എനിക്കൊന്നും പറയാനില്ല. എന്നോട് നീ എന്നെ തല്ലാറായോടി? അടിച്ച് പല്ലൊഴുകി ഞാൻ. എന്റെ അച്ഛൻ വരെ എന്നെ തട്ടിയിട്ടില്ല. നിനക്കറിയോ, ഒരു അമേരിക്കക്കാരന്റെ കരണത്തടിച്ചിട്ടുള്ളവനെ ഞാൻ, അതും അന്യനാട്ടിൽ വെച്ച്. എനിക്കങ്ങനെ തല്ലി പരിചയമൊന്നും ഇല്ല. പക്ഷെ എന്റെ മാലയും വളയും കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലും. ഒന്നുമില്ല, നിങ്ങൾ ഇടപെടേണ്ടി വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ഇപ്പോ ഈ നിമിഷം ഞാൻ വിചാരിച്ചാ മതി, ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പീസ് പീസ് ആക്കും. മയക്കുമരുന്ന് തന്ന് ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ. ആ മൊഴി മതി തനകത്താവാൻ. പെങ്ങളെ പേടിപ്പിക്കില്ലേ, ഞാൻ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരാളാ. എന്നാൽ എന്റെ 1.5 പവന്റെ മാല, 2 വള, 350 രൂപ അതെനിക്ക് കിട്ടിയേ മതിയാവും. 24 മണിക്കൂറിനുള്ളിൽ മൊബൈലിൽ ഞാൻ വിളിക്കാം. പറയുന്ന സ്ഥലത്ത് കൊണ്ടു തരണം. മനസ്സിലായോ? ഇതെങ്ങനെ ഫ്രീ ആയി? ഐ ജി എങ്ങോട്ടും പോയോ? നിനക്ക് വന്ന മാറ്റം ഉണ്ടല്ലോ വിനോദേ, പറഞ്ഞാ വിശ്വസിക്കില്ല. എന്തൊരു പക്വത, എന്തൊരു ശാന്തത. തിരിച്ചു ചെല്ലുമ്പോ അച്ഛൻ അന്തം വിടും. നീ ശരിക്കും വേറൊരാളായി മാറിയിട്ടുണ്ടാവും. എനിക്കത് തോന്നി തുടങ്ങി അളിയ. എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. സാർ, യെസ്, ഇനിയൊക്കെ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോ. എന്താ തങ്കച്ച? പറ ലോറൻസേ. പറയുന്നേ. അതെ, ശോശാമ്മയുടെ വകയിലെ ഇളയപ്പന്റെ മോന ലോറൻസിന് നമ്മുടെ വടക്കേ ചെറിയുടെ അപ്പുറത്ത് 80 ഏക്കർ അടക്കാത്തോട്ടുണ്ട്. അതില് കുരുമുളക്, മഞ്ഞള്, അങ്ങനെയേട്ട കൃഷി വേറെ. ഇപ്പൊ നനയ്ക്കാൻ വെള്ളമില്ല. ഡാമിന്ന് പൈപ്പിട്ട് വെള്ളം എടുത്തിരുന്നു മുമ്പ് മൊയ്തീൻ കുട്ടി സാർ ഉണ്ടായിരുന്നപ്പോ. ഇപ്പൊ അത് നിന്നുല്ലോ. സാർ എന്നെ ഒന്ന് രക്ഷിക്കണം. ആഴ്ചയിൽ ഒരു 2 നനയ്ക്കുള്ള വെള്ളം അത്രയും മതി. എനിക്കറിഞ്ഞൂടാ സാറേ, ലോറൻസിനെ അറിയി പറഞ്ഞുകൊടുക്കടോ. ഇതൊരു 10,000 രൂപയുണ്ട്. ദൈവ കൃപ കൊണ്ട് കൃഷി നന്നായാൽ ഞാൻ പിന്നെയും വന്ന് സാറിനെ കണ്ടോളാം. കൈക്കൂലി അല്ലേ? അതെ. എടുക്കണോ സാറേ? എടുക്കാൻ സാറേ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരെല്ലാം കൈക്കൂലിക്കാരാണെന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഞാൻ എടുക്കുന്ന പണിക്ക് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. സാറേ സാറേ, ഞാൻ അപ്പോഴേ പറഞ്ഞത് എല്ലാവരും അത്രക്കാരാവില്ലെന്ന്. പുറത്തു കിടക്കണം, കൈക്കൂലി കൊടുക്കാൻ വന്നിരിക്കാം. വന്നിരിക്കുന്നു കൈക്കൂലിയും കൊണ്ട്. പ്രലോഭനങ്ങളെ നേരിടുന്ന എങ്ങനെയാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്റെ ഹലോ, ആരോ? നിന്റെ? താങ്കൾ വിളിച്ച ഈ നമ്പർ ഇപ്പോൾ നിലവിലില്ല. കൃപയാക്കരേ. ആരോ? ഗുഡ് മോർണിംഗ് സാർ. ഇന്നലെ മുതൽ നിന്റെ മൊബൈൽ ഓഫ് ആണല്ലേ? വിളിച്ചിരുന്ന ഒരുപാട് പ്രാവശ്യം. Thank you.
നീ എന്തിനാ പരിഭ്രമിക്കുന്നത്? ഒരു പ്രണയമുണ്ടാവുക എന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷേ തിരഞ്ഞെടുക്കുന്ന പാർട്ണർ നന്നായിരിക്കണം. ഐ തിങ്ക് യുവർ സെലക്ഷൻ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. പിണക്കവും പരിഭവും ഒക്കെ ഏത് റൊമാൻസിനും കാണും, പക്ഷെ അത് ഒരു ദിവസത്തിന് അപ്പുറം നീട്ടണ്ട. ചെല്ലേ, ഇവളെയും കൊണ്ട് പുറത്തു പോയി ഒരു കാപ്പി ഒക്കെ കുടിച്ചു വാ. ഞാൻ ഇന്ന് രാവിലെ മുതൽ കാപ്പിടേക്ക് നിർത്തി. വിളിച്ചോണ്ട് പോടാ സാർ. മടിയൻ, ഉത്തരവാദിത്വം ഇല്ലാത്തവൻ, അന്യരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാണ്ട് ഇടപെടുന്നവൻ, അങ്ങനെ ഒരുപാട് ചീത്തപ്പൻ എനിക്കുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു പെണ്ണുമായിട്ട് ചുറ്റിക്കളിണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. എനിക്കല്പം മര്യാദ ഉള്ളതുകൊണ്ടാ പ്രണയമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞത്. അർദ്ധരാത്രിയിൽ രഹസ്യമായി ഹോട്ടൽ മുറിയിൽ കൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ആ വാക്ക് മാത്രം പറയരുത്. എങ്കിലെപ്പ തരും എന്റെ മാലയും വളയും 350 രൂപയും? കുട്ടി, എന്റെ അച്ഛനാണേ, മരിച്ചു എന്റെ അമ്മയാണേ, സകല ദൈവങ്ങൾ. നാളെ 10 മണിക്കുള്ളിൽ എനിക്കത് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. മൈൻഡ് ഇറ്റ്. ആ ലോറൻസ് എത്തി. ഫോണ് വന്നപ്പോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനും ആദ്യം അങ്ങോട്ട് വിശ്വസിച്ചില്ല, പിന്നെ സാറിന്റെ അളിയൻ നേരിട്ടല്ലേ വന്നിരിക്കണേ. ഇപ്പോഴും അളിയന് പൂർണ്ണ മനസ്സുണ്ടായിട്ടല്ല, പിന്നെ ചേച്ചി വഴിയെ ഞാൻ ഇത് ഓപ്പറേറ്റ് ചെയ്തത്. ഏത് കടുംപിടുത്തക്കാരനായാലും വൈഫ് പറഞ്ഞ ഒന്നായി കാശിട്ട്. ചേട്ടാ, ഒരാളും ഇത് അറിയരുതെന്ന് അളിയൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഏറ്റുന്നേ, ഈ ഞാൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല. പോരെ മതി. ഒന്നര പവന്റെ മാലയ്ക്കും രണ്ടു വളയ്ക്കും എന്ത് വില വരുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്ന് പിടിച്ചേ, ഇത് 10,000 രൂപയുണ്ട്. ഇത് എങ്ങനെയാ സംഘടിപ്പിച്ചെന്ന് ഓർത്താ തന്നെ എനിക്ക് ബോധക്കേട് വരും. തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. ഇനി എന്റെ ആയുസിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കൊരു സഹായം ചെയ്തു കൊടുക്കില്ല. മരിക്കാൻ കിടക്കുന്നവൻ ഒരു തുള്ളി വെള്ളം തരുമെന്ന് യാചിച്ചാൽ പോലും ഞാൻ തിരിഞ്ഞോക്കാതെ പൊക്കോളാം. ഇനി നമ്മൾ തമ്മിൽ കാണരുത്. കൂലി വാങ്ങിച്ചില്ല, വെള്ളം കൊടുത്തേനെ നാട്ടുകാർ എഞ്ചിനീയറെ തടഞ്ഞു വെച്ചിരിക്കുക. എന്ത് കഷ്ടം നോക്ക്, എന്റെ ടീഷർട്ട് മാച്ചിങ് ഷൂ ഒക്കെ. എന്നെ പറഞ്ഞാ മതി ചേച്ചി. ഷാജിയേട്ട 100 വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്, ഞാൻ കേട്ടില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്താ ചേച്ചി കേൾക്കാത്തെ? വേണ്ടടാ, എനിക്ക് കേൾക്കണ്ട. നന്നാവില്ല എന്ന് സ്വയം തീരുമാനിച്ചവരെ ദൈവം തമ്മിൽ വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഒറ്റത്തവണത്തേക്ക് ക്ഷമിക്കണ്ട ചേച്ചി. ഇല്ലടാ, മതിയായി, എനിക്ക് ഇങ്ങനെ ഒരു അനിയൻ വേണ്ട. എന്റെ ചേച്ചി, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം ചെയ്യേണ്ടി വന്നു. അതിനുള്ള പരിഹാരവും ഞാൻ തന്നെ ഉണ്ടാക്കിയില്ലേ? വാങ്ങിയ കാശ ലോറൻസിന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ആ സത്യം തെളിയിച്ചില്ലേ? പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് അളിയൻ നിരപരാധി എന്ന അയാളെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചില്ലേ? ഇതേ ചോദിച്ചോക്ക്. അന്വേഷിക്കാൻ വന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സോറി മിസ്റ്റർ ഷാജി രാഘവൻ എന്ന് പറഞ്ഞ അളിയനെ പിടിച്ച് പഴയ സീറ്റിൽ തന്നെ ഇരുത്തിട്ടല്ലേ പോയത്? അതൊക്കെ അനുഭവിച്ച നാണക്കേടിന് പകരാവോ? പോട്ടെ ഉമ്മലേ, അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള യോഗം ഉണ്ടാവും, അത് മാറി കിട്ടിയെന്ന് വിചാരിച്ചാ. അതെ, പോട്ടെ, സാരമില്ല സാരമില്ലെന്നേ. നീ പോയി കുളിച്ച് വേഗം ജോലിക്ക് പോകുന്നു. ഐ ജി 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. വേണ്ടളിയ, ഞാൻ എത്ര പറഞ്ഞിട്ടും ചേച്ചി, ഞാൻ പൊക്കോളാം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങൾക്കൊരു ഭാര്യയാവില്ല.
വേണ്ട, നീ ഒരിടത്തേക്ക് പോണ്ട. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. നീ വേഗം കുളിച്ചു വാ, ഞാൻ കാപ്പി എടുത്തു വെക്കാം. അല്ല, കുളിച്ചിട്ട് വാ, കാപ്പി കുടിക്കാം. ഇതെന്താണെന്ന് മനസ്സിലായില്ല. തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡറാ. പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ സാറേ, പിന്നെ എന്നോട് എന്തിനാ ഇങ്ങനെ? പ്രശ്നങ്ങളൊക്കെ തീർന്നു വെച്ച് ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന് ആര് സമാധാനം പറയും? എനിക്കപ്പം വല്ല ഹാർട്ട് അറ്റാക്കും വന്നിരുന്നെങ്കിലും. എനിക്കിപ്പൊ വല്ല ഹാർട്ട് അറ്റാക്ക് വന്നാലോ? തന്റെ ശവമടക്ക് ഞങ്ങൾ ഭംഗിയായിട്ട് നടത്തും. അത് ശരി, അപ്പോഴേ ഞാൻ ശരിയാക്കി തരാം. സാറൊന്നും മുൻസീറ്റിലിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനൊരു ഡ്രൈവറാണെന്ന് കാണുന്നവർക്ക് തോന്നണ്ട. കാണുന്നവർക്ക് അങ്ങനെ തോന്നിയാൽ എന്താ കുഴപ്പം? അല്ല, അച്ഛൻ പേരെടുത്ത റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ, അളിയൻ എഞ്ചിനീയർ, ഹൗസ് വൈഫ് ആണെങ്കിലും ചേച്ചി പോസ്റ്റ് ഗ്രാജുവേറ്റാ. ഞാനൊരു എം സി എക്കാരൻ. അങ്ങനെയുള്ള ഒരാള് വെറും ഒരു ഡ്രൈവറാണെന്ന് കാണുന്നവർ വിചാരിച്ച. ഈ പാസിംഗിനിടയിൽ നിന്റെ കുടുംബചരിത്രം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്നവര് നീ ഡ്രൈവർ ആയത് അങ്ങ് സഹിക്കും. അയ്യോ, ഇതവല്ലേ. ഡ്രൈവറെ, യൂറിൻ പാസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. സോറി സാർ. വണ്ടി തിരിച്ചു പോട്ടെ. ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീ കാണിച്ചതിനുള്ള ശിക്ഷ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ജോലികൾ. സാറേ, പ്ലീസ് സാറേ, ഞാനൊന്ന് മര്യാദയ്ക്ക് നോട്ടെ. ചെയ്തോണ്ടിരുന്ന ജോലി ഇട്ടേച്ചു പോകാൻ തോന്നുമ്പോ നിനക്ക് ഇതിൽ ഓർമ്മ വരണം. എന്റെ പൊന്ന് സാറേ, സത്യമായിട്ട് എനിക്ക് ഞാൻ ചത്തു, എനിക്കൊന്നും ശീലമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ശീലമാകുന്നത്? വേണ്ട, പിടിക്കേ. ഈ അച്ചാറും തൊട്ടേക്ക് വേണ്ട. ഈ മുട്ടയൊന്ന് കഴിച്ചു. വേണ്ട, കഴിക്കുന്ന. ഈ സൽക്കാരം കൊണ്ടൊന്നും എന്റെ സങ്കടം തീരില്ല മോനെ. ഒരു രണ്ട് ദിവസം സമയം കൂടി എനിക്ക് താ. ചേട്ടന്റെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കും. അതിനുള്ള വർക്ക് ഞാൻ തുടങ്ങി കഴിഞ്ഞു. നിന്റെ ചേച്ചി വഴിയായിട്ടുള്ള വർക്കാണെങ്കിൽ എനിക്ക് വിശ്വാസമില്ല. നടന്ന് കഴിഞ്ഞാ വിശ്വാസമാവോ? നോഴിക്ക്. ഗണപതി, നീ എന്താടാ ഇവിടെ? ഞാനിപ്പോ ഇവിടെ. അല്ല, അപ്പൊ ആ സോഡ ഫാക്ടറിയിലെ പണി? അത് പോച്ച്, ബാലവേല പാടില്ലെന്ന് പറഞ്ഞ് കുറെ സാർമാര് വന്ന് അവിടെ നൊരേ വെള്ളം. അവരെ പേടിച്ച് ഇതിന്റെ ഉള്ളിൽ വന്ന് വിളിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോളാൻ, പണിയും പഠിക്കാലോ. സ്പാറിനോട്ട് കൊടുക്ക്. അത് ശരി, ഉണ്ടായിരുന്ന പണിയും കളയിപ്പിച്ചിട്ട് ഇപ്പൊ ഇതാ പരിപാടി അല്ലേ? അയ്യോ, ഇത് രസത്തിന്. നിനക്ക് വേണമെങ്കിൽ ഗ്ലാസും എടുത്തോ. അയ്യടാ, ഒരു കുത്തുവെച്ചോ. എടി, ഇവ നമ്മളാടാടി, കുഴപ്പമില്ല. എന്നാ ഒരു താറാമുട്ട കഴിക്ക്. ആ, ഇത് വേണേ കഴിക്കാം. വേണമെങ്കിൽ ഇതിന് വലിയ മലിച്ചോ. ചുമ്മാ, ചില ദിവസം രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൂടും, ബീഫൊക്കെ വറുത്ത് ഇവള് മാർഗം കളിയിലെ പാട്ടുകൾ പാടും, ചെലപ്പോ ചോടും വെക്കും. ഈ മനുഷ്യന് എന്തോ പറ്റി. ഞങ്ങൾക്ക് ഞങ്ങള് മാത്രല്ലേ ഉള്ളൂ. എന്റെ സന്തോഷം കാണാൻ ഇവള്, ഇവളുടെ സന്തോഷം കാണാൻ ഞാൻ. രണ്ടുപേരുടെ സന്തോഷം കാണാൻ ഒരു ദിവസം മോള് ഗുജറാത്തിൽ നിങ്ങട് വരും. സിസിലി വന്നാ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ, അതവക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് പോചടത്തി, പെൺകുട്ടികൾ ഇഷ്ടമുള്ളവരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ലോകത്തിലിത് ആദ്യായിട്ടാ. അവള് നാളെ മക്കളെയും കൂട്ടി വന്ന് ആ കൊച്ചുങ്ങളെയും കൊണ്ട് വിളിപ്പിക്കും വെല്ലുമെച്ചിന്ന്. ആ ഒറ്റ വെളിയിൽ ഒരുക്കി പോകാവുന്നുള്ളൂ ഇത് യേശുവൊക്കെ. പിന്നെ ഗുജറാത്തുകാരന് ജനിച്ച മക്കളല്ലേ, മലയാളത്തില് വല്യമ്മച്ചി വല്യപ്പച്ചാന്ന് ഇമ്മണി വിളിക്കും. ഓ, ആരും ഒന്നും വിളിക്കണ്ട, ഇങ്ങോട്ട് വരികയും വേണ്ട. കൊല്ലം നാലായി പോയിട്ട് ഒരില്ലെങ്കിൽ ഒരു രണ്ടു വരി. അപ്പച്ച, അമ്മച്ചി,
എന്നോട് ക്ഷമിക്ക്. അതവക്ക് തോന്നിയില്ലല്ലോ. രാത്രി ഫോൺ അടിച്ച ഇപ്പോഴും നെഞ്ചത്തൊരു പിടച്ചില്ല. നമ്മളെ വേണ്ടാത്തോരെ നമുക്ക് എന്തിനാ ശോശാമ്മ? നീ ഇതങ്ങോട് വലിച്ച് ഞാനൊന്നും കാണുന്നില്ലേ. ഇതിൽ ജോൺ മാത്യു സാറിന്റെ സിഗ്നേച്ചർ വേണം. ഫോറ് വെച്ച് ഈ പ്രൈവറ്റ് സെക്രട്ടറി ഒപ്പിട്ടാ പോരെ. അക്കൗണ്ട് അങ്ങനെ വരില്ലേ? ഓ അങ്ങനെ അങ്ങനെ. എന്റെ തറവാട്ടിൽ നിന്ന് കാശെല്ലാം ഞാൻ എടുത്തു കൊടുത്തത് എന്റെ ഓഫീസിന് എക്സ്പ്ലനേഷൻ ചോദിച്ചു വെച്ച് എനിക്കിവിടെ ഇരിക്കാൻ പറ്റാതായി. അവധി മൂന്നെണ്ണം കഴിഞ്ഞു. ലീഗലി ഇനി ഞങ്ങൾ ജെത്തിക്ക് മൂവ് ചെയ്യേണ്ടതാ. സത്യം പറഞ്ഞാ പേടിച്ചിട്ടാ അത് ചെയ്യാത്തത്. എല്ലാരും കൂടി വല്ല പോയസിനോട് തടിച്ചേച്ച് ഇതിന് കാരണക്കാരൻ ബാങ്ക് മാനേജറാണെന്നൊരു കത്ത് വിളിച്ചിട്ടങ്ങ് പോയാലേ ഞാൻ തൂങ്ങും. ആ ഇവിടെ നിന്ന് സെന്റിമെന്റ്സ് അടിക്കാതെ പോയി എത്രയും പെട്ടെന്ന് കാശ് എത്തിക്കാൻ നോക്ക്. എന്താ എന്താ അവിടെ പ്രശ്നം? അല്ല ഞാൻ അറിയാൻ വിരോധം ഇല്ലാത്താണെങ്കില്. വിരോധമുണ്ട്. അമ്മയുടെ മുന്നിൽ എഴുന്നേറ്റോ. കരയുവാണോ? വന്നേ. ഓ കരയാതെടാ. ഓ കരയല്ലേ. ആഹാ മോന്റെ ചെറിയമ്മ വന്നല്ലോ. മോന്റെ പാദസരം നന്നാക്കി കിട്ടിയാനു. മറന്നിട്ടുണ്ടാവും അല്ലേ? മറന്നല്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്കറിയാം നീ പോവില്ലെന്ന്. നിന്റെ കാര്യമല്ലല്ലോ. കണ്ടോമേ, കഴിഞ്ഞ തിങ്കളാഴ്ച ശരിയാക്കി വെക്കാന്ന് പറഞ്ഞതാ മോന്റെ പാദസരം. ടൗണ് വരെ പോയ നിലക്ക് അവക്കൊന്നും വാങ്ങിയിട്ട് വരാനില്ലേ? അതെന്താ മോളെ വാങ്ങാതിരുന്നത്? എനിക്ക് മനസ്സുണ്ടായില്ല. മനുഷ്യൻ ഇവിടെ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ ആ ബാങ്ക് മാനേജർ ചീത്ത മുഴുവൻ കേട്ടിട്ടാ ഞാൻ വരുന്നത്. എത്ര പേരെ മുമ്പ് വെച്ചിട്ടാണെന്നറിയോ? ആളുകൾ ലോൺ എടുക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നല്ല. അച്ഛന്റെ ശമ്പളം കുടിച്ച് കിട്ടുമ്പോ നമ്മൾ അതങ്ങ് തീർക്കും. അപ്പോഴേക്കും താമസം തെരുവിലേക്ക് മാറ്റേണ്ടി വരും. അവരിനി അവധി തരില്ലേ മോളെ? കുറച്ചെങ്കിലും പണം ഉടനെ അടക്കേണ്ടി വരും അമ്മേ. ഇനിയുള്ള കാലമെങ്കിലും കരുതലോടെ ജീവിച്ചില്ലെങ്കി. എത്രയും കരുതലുള്ള ആളാണോ? ആരോ തന്ന ബിസ്ക്കറ്റും വാങ്ങി കഴിച്ച് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണും കാശും ഒക്കെ കളഞ്ഞു വന്നത്. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. ആന്റിബയോട്ടിക്സ് 5 ദിവസം കൂടെ കഴിക്കാൻ പറഞ്ഞു. അച്ഛനെവിടെ അമ്മേ? അത് ശരി, ഓലപ്പമ്പരുണ്ടാക്കി കളിക്കാൻ പറ്റിയ പ്രായം. പ്രായം കൂടുന്തോറും മനുഷ്യര് കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്ന ചില അപ്പൂപ്പന്മാരെ കണ്ടിട്ടില്ലേ? വായില് പല്ലൊന്നും ഇല്ലാതെ കുഞ്ഞുങ്ങളെ പോലെ. ഏതായാലും എന്റെ അച്ഛനെ അതിനുള്ള പ്രായമായിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയപ്പോ ഇന്നൊരു നേഴ്സ് ചോദിക്കുക. എന്ത്? വേണ്ട, അതിനെയും കേട്ട് സൂചിക്കണ്ട. പറയടി. ഞാൻ പറയില്ല. എന്നാ പറയണ്ട. അന്ന് കൂടെ വന്ന എന്റെ ചേട്ടനായിരുന്നോന്ന്. ഓടി പൂള് പാടിക്കാം. ഡോക്ടർ പറഞ്ഞു മിക്കവാറും ഓപ്പറേഷൻ വേണ്ടി വരില്ല അച്ഛാ. യു ആർ ഇംപ്രൂവിംഗ് ലൈക്ക് എനിത്തിങ്. പിന്നെ അച്ഛന്റെ മറ്റേ പേടിയും വേണ്ട. ബാങ്കിന്റെ കടം മാനേജർ എന്നോട് നേരിട്ട് പറഞ്ഞു. വിജയൻ സാർ നിന്ന് തരാൻ പറ്റൂ അന്ന് മതിന്ന്. അപ്പോ ജപ്തി എന്ന് പറഞ്ഞ ഒരാളെ വിട്ട് വരട്ടിയതോ? അയ്യോ അതിനങ്ങനെ ഒരു 100 സോറി പറഞ്ഞച്ചാ. ഇതൊന്നും മാനേജർ അറിഞ്ഞിട്ടില്ല അത്രേ. സത്യം അല്ല കള്ള. വായിരുന്നേക്ക്. വേറെ ആരെങ്കിലും അതേ ചെയ്യൂ. പടികറാനുവാദല്ലോ. പിന്നത്തിന് വരുന്നേ. നാട്ടിൽ പോയിരുന്നോ? അവിടെ കാരണം റൂമൊക്കെ തയ്ച്ചിരിക്കുന്നു. കരച്ചിലും വിളി പറഞ്ഞതൊക്കെ 2 ദിവസം കൂടെ നിക്കേണ്ടി വന്നു. നീ പറഞ്ഞ കളർ കിട്ടിയില്ല കേട്ടോ. അത് മൈസൂർ സിൽക്കിലേ കിട്ടുള്ളൂ. എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോയി വാങ്ങിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? അനുവിനോട് ഞാൻ ഇനി ഒന്നും പറയില്ല. പറ്റിയ നാളെ ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം. എന്താ പിന്നെ ഉച്ചക്ക് ഇറങ്ങ. മോനെ അമ്മയുടെ കൊടുത്തിട്ട് എന്തിനാ? നീ വാ പറയാ. ഉണ്ടാക്കിയ ചീത്തപ്പേരൊന്നും പോരെ. നിന്നോട് അറിയിപ്പ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അതവിടെ ചോദിക്ക്. ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ വന്നതാ. കൊച്ചിനെ കാണാൻ രാത്രി 10 മതിങ്ങാണ് വരുന്നേ. ഓ പകൽ വന്ന നിറമറ നിലവിളൊക്കെ കൊച്ചു സ്വീകരിക്കല്ലേ? സ്വീകരിച്ചേനെ. വേറെ ഭാര്യയും പിള്ളേരും ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ അത് ഞാൻ സഹിച്ചു. അനു അച്ഛൻ ചോദിക്കുന്നു ആരാ അവിടെയെന്ന്. നീ നാളെ ഇവിടെ നിന്ന് വിളിക്കും, ഞാൻ ഓഫീസിൽ കാണും. എത്ര കണ്ടാലും മതിയാവില്ല ഈ മഴ.
പണ്ട് നിന്നെ അമ്പിളിയും സൈക്കിൾ എടുത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഇടയ്ക്ക് മഴ പെയ്യാറുള്ളത് ഓർമ്മയുണ്ട്. എവിടെയെങ്കിലും കേറി നിൽക്കാമെന്ന് പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കില്ല. മുഴുവൻ നനഞ്ഞ് വീട്ടിലെത്തുമ്പോ അമ്മയുടെ വാ വഴക്ക്. എന്നാലും അതൊരു രസമായിരുന്നു. കാറ്റത്ത് മുഖത്തേക്ക് മഴത്തുള്ളികൾ ആഞ്ഞടിക്കുമ്പോ ആരോ ഇക്കിളിയാക്കാണെന്ന് തോന്നും. ഓർമ്മയില്ലേ മോക്ക്? ഇപ്പൊ എന്താ വേണ്ടേ അച്ഛന്? അന്നത്തെ പോലെ നമ്മൾ മൂന്നുപേര് സൈക്കിളിൽ പോണോ? അതൊന്നും വേണ്ട. പക്ഷേ കുറച്ചു നേരം മഴയത്തിറങ്ങി നിൽക്കാൻ ഒരു പൊതി. ചുറ്റും മഴ പെയ്യുന്നത് കണ്ട് വേദനയും വിഷമങ്ങളും ഒക്കെ മറന്ന് ഇനിയൊരു മഴക്കാലത്തിന് ഞാനുണ്ടാവൂന്ന് അറിയില്ലല്ലോ. ചിന്നെത്തണം കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചിന്നെത്തണം ചിന്നെത്തി നീ കയ്യെത്തണം കയ്യെത്തി നീ കണ്ടെത്തണം അത്തം പത്താടം മുറ്റത്തെ പൊന്നുത്ത് കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചിന്നെത്തണം കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചിന്നെത്തണം. അയ്യോ, എന്റെ പേഴ്സ് കാണാനില്ല.
കർത്താവ് കുറി കിട്ടി കാശി മുഴുവൻ അതിനകത്ത. സ്റ്റോപ്പ് സ്റ്റോപ്പ്, വണ്ടി നിർത്ത. കേറുമ്പോ പേഴ്സി ചേട്ടന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു ഉറപ്പാണ്. അതേനെ, മരുന്നിന്റെ ലിസ്റ്റ് പേഴ്സി വെച്ചല്ലേ ഞാൻ കേറിയത്. അപ്പൊ കള്ളൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. അതെ അതെ, വണ്ടി സ്റ്റേഷനിലോട്ട് തന്നെ പോട്ടെ. അല്ല അതെ, അതിനുമുമ്പ് തെറ്റ് തിരുത്താനുള്ള ഒരു ചാൻസ് ആർക്കായാലും കൊടുക്കണം. ആരെങ്കിലും അറിയാതെ ചേട്ടന്റെ പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചു കൊടുത്താൽ മതി, പ്രശ്നം ഇവിടെ തീരും. വിഡിത്തം പറയാതിരിക്കൂ, എടുത്തവരാരെങ്കിലും എടുത്തു എന്ന് സമ്മതിക്കോ? ഓക്കെ, എന്ന് നമുക്ക് ഓരോരുത്തരായിട്ട് അങ്ങോട്ട് പരിശോധിക്കാം. ദാ ആദ്യം എന്നെ പരിശോധിച്ചോളൂ, പരിശോധിച്ചോളൂ. ഇതാണ് ചേട്ടന്റെ പേഴ്സ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ചേട്ടൻ ഇനി ചേട്ടന്റെ പേഴ്സ് ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഇവിടെ ഇരിക്കൂ. ഇതെങ്ങോട്ടാ? തിരുവനന്തപുരത്തേക്ക്. ആണോ? ഞാനെങ്ങോട്ടാ? എന്റെ ബോസിന് ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു സീക്രട്ട് ഫയൽ കിട്ടാനെ. പുറത്തു പറയാൻ പാടില്ല, സീക്രട്ടാ. പിന്നെ ദേ ദേ, കുട്ടി അത് വിട്ടുന്ന് എനിക്കറിയാം. എന്നാലും ഗോഡ് പ്രോമിസ്, ആ ഒന്നര പവന്റെ മാലയും രണ്ട് വളയും 350 രൂപയും സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മതി, എനിക്ക് ചിരിയണ്ടാ മതി. എന്നാ ഞാനങ്ങട്. ആ കുട്ടിക്ക് വല്ല പാലോ വെള്ളം എന്തെങ്കിലും കൊടുക്കൂ. പറഞ്ഞ പോലെ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്തിനാ ഇടപെടുന്നത് അല്ലേ? അല്ലേ, ഞാനെന്ന് ഒരു ലോക്കൽ നേതാവിന് ആരൊക്കെയോ ചേർന്ന് ഹൈവേയിൽ വെച്ച് വെട്ടി കൊന്നു. കർത്താവേ, അപ്പൊ വണ്ടി ഇനി പോവില്ലേ? തനിച്ചാണോ? അതെ. ഇതിനീ സമയം ഒരുപാട് എടുക്കും. ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്, അതാകുമ്പോ ഊടുവഴികളിലൂടെ പാലത്തിനപ്പുറത്തേക്ക് കടത്തിവിടും. നമുക്ക് പോയാലോ? ഇവിടെ അടുത്തവിടെങ്കിലും ഒരു ഹോസ്പിറ്റലിലൊന്ന് ചോദിക്കേ. കൂടെ വന്നവരൊക്കെ പോയോ? പോയി. 5 ദിവസം കഴിഞ്ഞ ചിച്ച എടുക്കാം. ആന്റിബയോട്ടിക് ഇന്നേക്കുള്ള കൊടുത്തിട്ടുണ്ട്, ബാക്കി നാളെ വാങ്ങിയാ മതി. ഞാൻ കൊടുത്തോളാം. ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോയാ മതി. അല്ല, എന്റെ ബോസിന്റെ കാര്യേ, എന്നെ എപ്പ തിരുവനന്തപുരത്തേക്ക് അയച്ചാലും ആ യാത്ര മുടങ്ങും. ഇത് പക്ഷേ നമ്മുടെ കുറ്റമല്ലല്ലോ. തിരുവനന്തപുരത്ത് എന്താ, വല്ല ഇന്റർവ്യൂ ഉണ്ടോ? ഇല്ല, അച്ഛന്റെ ശമ്പളം തടഞ്ഞു വെച്ചിട്ട് കുറച്ച് നാളായി. അത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാനാ. ഓ, അച്ഛനോടെ വർക്ക് ചെയ്യുന്നേ? പോലീസിലാ, പക്ഷേ ഒരു കൊല്ലത്തോളമായി ജോലിക്ക് പോയിട്ട്. മലപ്പുറത്ത് കഴിഞ്ഞ വർഷം ഒരു പ്രശ്നം ഉണ്ടായില്ലേ,
ഒരു കമ്മ്യൂണൽ റൈറ്റ്. അതിൽ പരുക്ക് പറ്റിയതാ, ലിവർ ഡാമേജ്ഡ് ആയി. ഞാനും സെക്രട്ടേറിയറ്റിലേക്കാണല്ലോ. എന്റെ ബോസിന്റെ സുഹൃത്ത് അവിടെ ആഭ്യന്തര വകുപ്പിലാ. നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ ബസ് പോയിട്ടോ? അയ്യോ, ഇവിടെ വണ്ടികൾ നിർത്തണം, ലക്ഷണമില്ല. നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് പോയി നോക്കിയാലും. വാ, ബുദ്ധിമുട്ടായി അല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. ചേച്ചി, ഞാൻ പോവാണ്. എന്താടി ഇത്ര നേരത്തെ? ഒരു സെമിനാർ ഉണ്ട് ഏട്ടാ. അവള് മുംബൈ പോയെന്ന് വെച്ച് അവൻ അവന്റെ കാര്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റൂ? ഇതങ്ങനെയുള്ള വെറും പോക്കല്ലടി. എന്റെ ബലമായ സംശയം രണ്ടാളും ഒത്തുള്ള കളിയാണെന്ന്. പോക്ക് രണ്ടും ശരിയല്ല. ശരിയല്ലാത്തത് ഷാജിയേട്ടന്റെ മനസ്സാ. അതെങ്ങനെ, മോളി വർഗീസിന്റെ സാരി തലപ്പൊന്ന് വീണ ഇളകിപ്പോന്ന് മനസ്സല്ലേ? മോളി വർഗീസിന്റെ ആ മുറിവ് ഉണങ്ങിയിട്ട് പോരെ. ഈ നാട് വിറ്റല്ലേ, മുറിവ് ഉണങ്ങാൻ നിന്നാലേ മാർക്കറ്റില് കുരുമുളകിന്റെ വില കുറയും. കേട്ടാ തോന്നും ലോറി കണക്കിന് കുരുമുളക് കൊണ്ടുപോയി വിറ്റിട്ട് വരികയാണ്. ഇവിടെ ഈ തെങ്ങിലും കവുങ്ങിലും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പടർത്തിയിരുന്നു. അത് പറിക്കലും ഉണക്കലും ഒക്കെ ആയിരുന്നു കുറെ ദിവസമായിട്ട്. എന്തോ കിട്ടി മോളെ? 750 രൂപ ഇരിക്കട്ടോ. അതിന്നൊരു 250 രൂപ എനിക്ക് വേണട്ടോ. മോന്റെ സോപ്പും പൗഡറും ഒക്കെ തീർന്നിരിക്ക. സോപ്പും പൗഡറും ഒക്കെ ഞാൻ വാങ്ങിച്ചു തന്നോളാം. എന്ന് വെച്ചാ എന്നെ വിശ്വാസമില്ലാന്ന്. ഒന്നും മിണ്ടാതിരിക്കടി. ഒന്നോർത്ത ഈ സാധാരണ പോലീസുകാരുടെ സ്ഥിതി മഹാ കഷ്ടമാ. എന്ത് കലാപം വന്നാലും നമ്മുടെ അല്ലേ കൊണ്ടുവന്ന് ഇറക്കുക. മേലുദ്യോഗസ്ഥന്മാരുടെ ഉത്തരവ് അനുസരിക്കാതിരിക്കാൻ പറ്റൂ? കമ്പിപ്പാരയും കഠാരയായിട്ട് നിൽക്കുന്നവരുടെ അടുത്തേക്കാ വെറും ലാത്തിയുമായിട്ട് ചെല്ലുന്നതേ. പത്രത്തിൽ വായിക്കാൻ കൊള്ളാം, പോലീസ് അക്രമത്തിൽ ഒരാൾ മരിച്ചു, 4 പോലീസുകാർക്ക് പരിക്കേറ്റു, ഒരാളുടെ നില ഗുരുതരം. അവൻ പിന്നെങ്ങനെ ജീവിക്കുന്നു, അവന്റെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഇതൊന്നും ആർക്കും അറിയണ്ട. എന്റെ ഏറ്റവും വലിയ സങ്കടം ഇവളുടെ പഠിപ്പ് മുടങ്ങിപ്പോയതാ. 1 കൊല്ലം കൂടി മതിയായിരുന്നു എഞ്ചിനീയറിംഗ് കഴിയാൻ. പഠിപ്പിനേക്കാൾ വലുതല്ലേ എനിക്ക് എന്റെ അച്ഛൻ. ഫീസ്, ഹോസ്റ്റൽ ചെലവ്, അച്ഛന്റെ ചികിത്സ, ഇതൊക്കെ എവിടുന്ന് എടുത്ത് കൊടുക്കും? എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ലട്ടോ. ഒക്കെ അവസാനിപ്പിച്ച് ഹോസ്റ്റലിൽ നിന്ന് കെട്ടും കെട്ടി വരുമ്പോഴാ നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് റെയിൽവേ സ്റ്റേഷനില്. എന്നാലും ആ മാലയും വളയും പോയത് ആലോചിക്കുമ്പോ ഇപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി ജോലിക്കൊന്നും ട്രൈ ചെയ്തില്ലേ? അത് മറ്റൊരു പ്രോബ്ലം. പഠിക്കാൻ വണ്ടിയായിരുന്നു, തട്ടിയും മുട്ടിയും 10ാം ക്ലാസ് വരെ എത്തി. ടൗണിലൊരു സൂപ്പർ മാർക്കറ്റ് ജോലിക്ക് കയറിയതാ. അവിടെ വെച്ച് കണ്ടുമുട്ടി ഒരാളുമായിട്ട് പ്രണയം. ഇലക്ട്രിസിറ്റിയിൽ ജോലിയുള്ള ഒരു ചങ്ങനാശ്ശേരിക്കാരൻ. അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് ഇവള് പ്രഗ്നന്റ് ആയപ്പോഴാ. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാ എന്റെ വീട്. എങ്ങനെയെങ്കിലും കരയ്ക്കൊന്ന് അടുപ്പിച്ചേ തീരും. എന്താടാ ആരെയാ നീ നോക്കുന്നത്? ചേട്ടത്തി വണ്ടി വിട്ടോ. അല്ല, ഇതിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ ഈ പറയുന്നത്? വിജയൻ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിങ്ങൾ ചാനലിൽ ഒരു സ്റ്റോറി ചെയ്യണം. സർക്കാരിന് വേണ്ടി ബലിമൃഗങ്ങളാവുന്ന പാവം പോലീസുകാരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വീശൽ. പോലീസുകാരന്റെ സെന്റിമെന്റ്സിനൊക്കെ ഇവിടെ എന്ത് ന്യൂസ് വാല്യൂ ആ സുഹൃത്തെ? ഇനിയിപ്പോ ഒരു പെൺവാണിപം, ഒളിച്ചോട്ടം, ഇതൊന്നും അല്ലെങ്കിൽ ബ്രില്യന്റ് ആയ ഒരു കൊലപാതകം, ഇതിലൊക്കെയാ ഓഡിയൻസിന് കമ്പം. ഇപ്പൊ പോലീസ് ലാത്തിച്ചാർജിൽ കണ്ണോ കയ്യോ ഒക്കെ പോയവരാണെങ്കിൽ പിന്നെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് വെക്കാം. അല്ല, മാത്രമല്ല ഇപ്പൊ ഈ സംഭവം നടന്നിട്ട് കൊല്ലം 1-6 ആയില്ലേ? 4 ദിവസത്തിനപ്പുറം നമ്മുടെ ആൾക്കാർ ഇതൊന്നും ഓർക്കില്ല. പ്ലീസ്, ഇന്നത്തെ കാലത്ത് ചാനലുകളിൽ വന്നാലേ ഇതൊരു വാർത്തയാവൂ. വാർത്തയായാലും ഉദ്യോഗസ്ഥന്മാരറിയും, ഉദ്യോഗസ്ഥന്മാരറിഞ്ഞ മുഖ്യമന്ത്രി അറിയും. തടഞ്ഞു വെച്ച ശമ്പളമെങ്കിലും ആ പാവത്തിന് കിട്ടും.
അല്ല, ഇതൊരു ചെറിയ ബ്യൂറോയാ, ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ല. വണ്ടിയും ഭക്ഷണവും അതൊക്കെ എന്റെ വക. എവിടെ ഈ പോലീസുകാരന്റെ വീട്? ഒരു ചെറിയ ടെക്നിക്കാ. ഏറ്റ വിജയൻ സാറിന്റെ ഇഷ്യൂ കേരളം മുഴുവൻ ഒരു ടോക്കാവും. സാംസ്കാരിക നായകന്മാർ ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, അവര് പ്രതികരിക്കും. പത്രങ്ങൾ ഊതി പെരുപ്പിച്ച് ഇവിടെ ഒരു ഓളുണ്ടാക്കും. പിന്നെ ചാനൽസിൽ ചർച്ച, പോലീസുകാരന്റെ ധർമ്മ സംഘടനകളെ പറ്റി സെമിനാർ, മന്ത്രിസഭയ്ക്കുള്ളിൽ ഒരു ഭൂകമ്പം ഉണ്ടാക്കാൻ ഈ ഒറ്റ സ്റ്റോറി മതി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. വിജയൻ സാറോടെ അകത്തുണ്ട് മതി. അതെ പ്രകാശ, ദാരിദ്ര്യം തോന്നിക്കുന്ന വിഷ്വൽസ് ഒന്നും വിട്ടുകളരുത്. വല്ല എല്ലും തൂലായിട്ട് നടക്കുന്ന പട്ടിയെ പൂച്ചോ എന്ത് കണ്ടാലും എടുത്തു വെച്ചോ. എഡിറ്റിംഗ് നമുക്ക് ആവശ്യം വരും. എടുത്താ. ഇതൊന്നും ഇവിടെ നടക്കില്ല. ഞങ്ങൾക്ക് 100,000 പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതൊന്നും നാട്ടുകാർ മുന്നിൽ കൊട്ടിക്കോശിക്കാനുള്ളതല്ല. ഇതുവരെ റിപ്പോർട്ടല്ലേ, നമ്മളെ മോശമായിട്ട് ബാധിക്കുന്ന ഒന്നും ഉണ്ടാവില്ലല്ലോ. ഞാനും കണ്ടിട്ടുണ്ട് കുറെ റിപ്പോർട്ടുകൾ. കടം കയറി ഒരു പാവ ആത്മഹത്യ ചെയ്താ അയാളുടെ വീട്ടുകാരൻ ചെന്ന് ഭാര്യ മക്കളെ ഇന്റർവ്യൂ ചെയ്ത് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് കരയിപ്പിക്കുക. ഉപദ്രവിച്ചവർക്കെതിരെ ഒരു പെണ്ണ് പരാതി കൊടുത്ത് അവളുടെ അച്ഛനെ അമ്മയെ സ്റ്റുഡിയോയിൽ വിളിച്ച് വരുത്തി എല്ലാവരുടെ മുന്നിൽ വിചാരണ ചെയ്യുക. ഇതൊന്നും ഇവിടെ നടക്കില്ല. നീ ബഹളം ഉണ്ടാക്കാതിരിക്കുക, കാര്യങ്ങൾ സമാനമായിട്ട് പറഞ്ഞാ പോരെ. സ്റ്റോപ്പ്, എല്ലാരും സ്ഥലം കാലിയൊക്കെ വണ്ടി പോയിരിക്കു. അച്ഛാ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. അച്ഛനൊന്ന് മിണ്ടാതിരിക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാല്ലേ. എങ്ങനെ പറഞ്ഞ പോലെ? അതിപ്പോ ഒന്നും വിളിച്ചിട്ട് ആളെ കളിയാക്കാ. എല്ലാം വിശദമായിട്ട് പറയാനേ. നമ്മള് ഉദ്ദേശ വീട് തല്ല, വീട് മാറിപ്പോയി. സിസ്റ്റർ, ബ്ലഡിന്റെ റിസൾട്ട് കിട്ടാറായില്ലേ? ഇപ്പൊ റെഡി ആയിട്ടുണ്ടാവും. ആ പാടാ. നീ എന്താ കണ്ണും തുറന്നിരുന്ന് സ്വപ്നം കാണുവാണോ? എടാ വാ, റിസൾട്ട് വാങ്ങിച്ചോണ്ടരാ. വാ. എന്റെ അപ്പനും അമ്മയൊക്കെ ഈ പ്രായത്തിൽ എന്തോരം മധുര പലഹാരങ്ങൾ കഴിച്ചോണ്ടിരുന്നതാ. ഇവിടെ ബാക്കിയുള്ളവർക്ക് പഞ്ചാര ഇട്ടൊരു കാപ്പി. വിനോദ്, എന്താ കാണാത്ത പോലെ പോന്നേ? കർത്താവെ, നീ ഇതെന്താ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തിയോ? പിന്നെയും മുടങ്ങിയ ആരാ അത്? എന്റെ ബോസിന്റെ ചേച്ചിയാ, ഒരു ചെക്കപ്പിന് വേണ്ടി വന്ന. എനിക്കും ഇവിടെ മാസത്തിൽ 2-3 തവണ വരണം. ഒരു ഓപ്പറേഷൻ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാ. ഇവളുടെ അന്നത്തെ കലി ഇനിയും മാറിയിട്ടില്ല. ഞാനത് ഒരു സഹായമായെങ്കിലും വിചാരിച്ചിട്ടാ. ഇത്രയും പ്രശ്നമൊന്നും കരുതിയില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ജീവിതം ഒരു കാഴ്ചവസ്തു ആക്കരുത്. സന്തോഷമായാലും സങ്കടമായാലും അതിലൊരു സ്വകാര്യത വേണം. ഞാനിതൊന്ന് എഴുതിയെടുത്തോട്ടെ. എന്ത്? ഇപ്പൊ ഈ പറഞ്ഞ തത്വം. ുത്താനം പാടി പക്കത്തെത്തി ചെമ്മാരത്തെ വിത്തും കുത്തിക്കൊണ്ടേ കൂടും ചെല്ലത്തത്തെ. ഹരിതമല്ലേ ജീവിതം? അക്കിത്തുക്കിത്താനം പാടി പക്കത്തെത്തി ചെമ്മാരത്തെ വിത്തും കുത്തിക്കൊണ്ടേ കൂടും ചെല്ലത്തത്തെ. ഹരിതമല്ലേ ജീവിതം? മുറ്റത്താകെ ചുറ്റി ചുറ്റി തത്തി തത്തി ചെമ്പാടത്തെ മുത്തും മുത്തി പാറിപ്പോകും മൈനപ്പെണ്ണ്. മധുരമല്ലേ ജീവിതം? അക്ഷരം തേടിയ എല്ലാരും കൂടി ഓടുന്ന ഹേദോരത്തൻ നമ്മുടെ ഗണപതി ഇട്ട് ഓടിക്കുന്ന കണ്ടില്ലേ? പിടിക്കണവിടെ നിക്കടാ, നിന്നെ തന്നെ. ഭാരതാൻ, എന്തിനാ ഇവിടെ ഓടിക്കുന്നത്? അവരെ പിടിച്ചു കൊടുത്തില്ല, എന്റെ കുടുംബം മര്യാദരാവും. പിടിച്ചു കൊടുക്കാൻ ആർക്ക്? വെള്ളം വെള്ളമൊക്കെ തരാൻ കാര്യം പറ. ഞാൻ ഊമയാണെന്ന് വിചാരിച്ചു. മാറിക്കങ്ങട്. എന്താണ്? ഞാൻ ജുവനൽ ഹോമിൽ ഒരു സ്റ്റാഫാ. എവിടത്തെ? അതെ, ഈ ജുവനൽ ഹോം എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ തെറ്റി തെഞ്ഞു കൊണ്ട് താമസിക്കുന്ന സ്ഥലമല്ലേ? അവിടെ ഒബ്സർവേഷൻ സെന്ററിൽ നിന്ന് ജാമ്യത്തിൽ എടുക്കാൻ ആരും വരാണ്ടായപ്പോ കോടതി ഇവനെ ജുവനൽ ഹോമിലേക്ക് അയച്ചതാ. ഞാനാ കൊണ്ടുവരാൻ പോയത്. വഴിക്ക് വെച്ച് ചായ കുടിക്കാൻ മണ്ണി നിർത്തിയപ്പോ ഇവൻ ചാടിപ്പോയി. അന്ന് മുതൽ ഞാൻ സസ്പെൻഷനിലാണ്. ഇവരെ പിടിച്ച് തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ എന്റെ പണി പോകും.
ഒന്നും മനസ്സിലാവണില്ലോ. പറഞ്ഞുതരാ. ശരി, ഇനി അവനെ തിരിച്ചേൽപ്പിച്ചൊന്നിരിക്കട്ടെ. ആരെങ്കിലും ജാമ്യത്തിൽ എടുക്കാൻ വന്നാ വിടുവോ? ഇനിയിപ്പോ ജാമ്യം പോരാ, അഡ്രസ് ഉള്ള ആരെങ്കിലും വന്ന് ഏറ്റെടുക്കണം. ഒന്ന് ശ്രമിച്ചാലോ? ശ്രമിച്ചു നോക്കാല്ലേ. അതെ, ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചു നാളെങ്കിലും നിങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ടാകും. അതും വേണ്ടടോ, ഇത് താൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് മറന്നേക്ക്. എന്നാ പിന്നെ അങ്ങനെ. ശോശമരത്തേ, ഇന്ന് മുതൽ ഇവൻ നമ്മുടെ അടിമയാ. ചാടി കളിക്കട കൊച്ചിരാമ എന്ന് പറഞ്ഞു ചാടി കളിക്കും. കളിച്ച് കളിച്ച് തലേ കയറിയിരുന്നാലേ സ്കൂ ഡ്രൈവർ എടുത്ത് ഞാൻ ചെവി പൊന്നാക്കി കളയും. ഇവിടെ വട, ഇവിടെ നിക്ക്, ഒരു പാട്ട് പാടി. പാടാൻ പറഞ്ഞു കഴിഞ്ഞാ പാടണം, നീ ഇവിടുത്തെ അടിമയാണ്. പാലും പഴവും കൈ കളിലേന്തി, 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 പാലും പഴവും കൈ കൊണ്ടും കൈ കളിലേന്തി, പാലും പഴവും കൈ കളിലേന്തി, പാലും പഴവും കൈ കളിലേന്തി. ഒരു ജോലി ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ഞാൻ അറിയില്ല. എടി, ഇത് തല തിരിച്ചാണിരിക്കുന്നത്. അതൊരെണ്ണം തെറ്റിപ്പോയതാവും. ഓ, ഒന്നൊന്നുമല്ല, ദേ കണ്ടില്ലേ, എനിക്ക് കപ്പനടലായിരുന്നില്ല പണി. തർക്കുത്തരത്തിന് ഒരു കുറവുമില്ല. എടി പോത്തെ, ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ വേണം. സമ്മതിച്ചു, എനിക്ക് ശ്രദ്ധ ഇത്തിരി കുറവാ. എന്നാ കേറി പോവാ, അങ്ങോട്ട് ഞാൻ നട്ടോളാം. അച്ഛനൊന്നും മിണ്ടാതിരുന്നേ ഞാൻ ചെയ്തോളാം. എന്നാ അച്ഛനും മോളും കൂടെ അയക്കോ, ഒരു കൃഷിക്കാർ വന്നിരിക്കും. അപ്പൊ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുന്നു അല്ലേ? അച്ഛന്റെ പൊന്നും വന്നടാ. ഉമ്മ എന്തടാ, എന്റെ മോക്ക് പറ്റിയ തെറ്റിന്റെ ശിക്ഷ അവൾ അനുഭവിക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് കുഞ്ഞുങ്ങളും അവരുടെ അമ്മയില്ലേ നാട്ടില്, ഇനിയെങ്കിലും അവരെ വഞ്ചിക്കരുത്. ഗുഡ് ഈവനിങ് സാർ. വരൂ. ഗുഡ് ഈവനിങ്. എന്താ വേണ്ടത് സാർ? ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ജയ്പൂരിൽ നിന്നുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ഏയ് അനു, എനിക്കൊരു മൊബൈൽ നമ്പർ ഉള്ള കാര്യം മറന്നു അല്ലേ? ഇവിടെ ജോലിക്ക് കയറിയത് ഞാൻ അറിയണ്ടേ? വിജയൻ സാറിന്റെ മുമ്പില് വെറുതെ പോയി ചമ്മി. ഐജിയുടെ ആത്മകഥയൊക്കെ എന്തായി? മാറ്റർ പ്രസിലേക്ക് അയച്ചു കഴിഞ്ഞു. ലാസ്റ്റ് ചാപ്റ്റർ മാറ്റി എഴുതാണ്ടെന്ന് പറഞ്ഞ് എന്നെ വേറെ ഓരോരോ ജോലിക്ക് വിടുക. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുക, വാട്ടർ അതോറിറ്റി പോയി വഴക്കുണ്ടാക്കുക, ടെലിഫോൺ ബില്ല് കൂടിയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുക. പക്ഷെ ഇപ്പോ അതിനൊക്കെ വിദഗ്ധമായിട്ട് മുങ്ങാൻ ഞാൻ പഠിച്ചു. പുതിയ സ്റ്റോക്കൊക്കെ പുറത്തേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞോ? ഇല്ല സർ. ഏൽപ്പിച്ച കാര്യങ്ങൾ ആദ്യം ചെയ്യും, വെറുതെ സമയം മെനക്കെടുത്താൽ. ടു ബി വെരി ഫ്രാങ്ക്, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് പറ്റിയ ജോലിയാണിതെന്ന് എനിക്ക് തോന്നില്ല. ജോലി ഉണ്ടാവാന്നുള്ളതല്ലേ പ്രധാനം, അതെന്തായാലും എന്താ ചെയ്യുന്ന ജോലിക്ക് ഒരു റെസ്പെക്ട് ഒക്കെ കിട്ടണ്ടേ? എനിക്ക് റെസ്പെക്ട് ഒന്നും വേണ്ട, കറക്റ്റായി ശമ്പളം കിട്ടിയാ മതി. പണമാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? ഞാൻ കുറെ ലോകം കണ്ടിട്ടുള്ളവനാ, അനുവിനേക്കാൾ കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാ വിനോദ് കൊഴയും. എന്നെ അങ്ങനെ മണ്ടനാക്കല്ലേ, ചോദിക്കൂ, പറയാം. ഒരു കിലോ അരിക്ക് എന്താ വില? ഒരു കിലോ അരിക്ക് എന്താ വില? അരിക്കിപ്പോ പോട്ടെ, വെളിച്ചെണ്ണിക്ക് 100 വെളിച്ചെണ്ണിക്ക് എന്ത് കൊടുക്കണം? വെളിച്ചെണ്ണ എണ്ണീട്ടാണോ കൊടുക്കുന്നത്? 100 ഗ്രാം. 100 ഗ്രാം അറിയില്ല. ഉള്ളി, മുളക്, ഉപ്പ്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതല്ലേ, കറണ്ട് ചാർജ് വർദ്ധിക്കുന്നു, കുറച്ചല്ലെങ്കിൽ സമരം എന്നൊക്കെ. ഒരു യൂണിറ്റ് കറണ്ടിന് ഇപ്പൊ എത്രയാ ചാർജ് ചെയ്യുന്നത്? അപ്പൊ സ്വന്തം വീട്ടിൽ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയെ പറ്റി ഒന്നും അറിയില്ല. അറിയണം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം അറിവ് തുടങ്ങാൻ. അല്ലാതെ ഇറാഖിൽ അമേരിക്ക എത്ര പട്ടാളക്കാരെ അയച്ചു, ഉത്തര കൊറിയ അണുപരീക്ഷണം നടത്തിയോ, ഫിഡൽ കാസ്ട്രോ ക്യൂബ ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഇതൊന്നും ഒരു ശരാശരി മലയാളിയുടെ വിഷയമല്ല. കൺമുമ്പിലുള്ള ജീവിതം കാണാതെ എത്ര ഓണം ഉണ്ടിട്ടെന്താ കാര്യം?
ആ കയ്യും തന്നേ. ഗ്രേറ്റ്. സന്ദേഹമേ കിടയാതെ ഇത് കാതലേതാൻ. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ ഗണപതി, ഇത്ര പെട്ടെന്ന് ഒരാൾ പ്രണയത്തിൽ വീഴുവോ? പെട്ടെന്നല്ല സാർ, ഇത് കൊഞ്ച നാളാ നടക്കുന്നത്. അവർ ഡെയിലി കാണുന്നു, രണ്ടേ രണ്ടു നാൾ കാണാതിരിക്കട്ടും, പിന്നെ കാണുമ്പോ അവർ എന്നെ സ്വലം തരീമാ. കണ്ണേ, രണ്ടു നാളാ നാം തൂങ്ങവേയില്ലേ? എങ്ക പാത്താലും നീ, കൺമൂടിനാൽ നീ, കൺ തുറന്നാൽ നീ, പൂവിലും നീ, കാറ്റിലും നീ, നീതാനൻ ശ്വാസം. ബെസ്റ്റ്, അവൾ അതും കേട്ട് ജീവനും കൊണ്ട് ഓടും. ഇല്ലേ, അവളും അതേ മൂടുക്ക് വന്നിടും. എങ്ങനെ? ഉങ്ങളെ പറ്റി നനയ്ക്കുമ്പോതേ എൻ നെഞ്ചം തുടി തുടിക്കത്. കണ്ണേ, കടലിൽ സേരും നദി പോലെ നാ ഉന്നിടം തേടി ഒളികിട്ടേ ഇരിക്ക. തമിഴ് വിട്, തമിഴ് വിട്. നീ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ നല്ല മലയാളത്തിൽ പറ. കവിഞ്ഞും മനസ്സ്.
പബ്ലിഷേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് ചെക്ക് ചെയ്യാനല്ലേ തന്നോട് ഞാൻ പറഞ്ഞത്? അത് ഒരു 10 മിനിറ്റിനുള്ളിൽ. തല കുത്തിക്കണോ, വീടിന് ചുറ്റും ഓടണോ, തിളച്ചെണ്ണയിൽ കൈ മുക്കണോ, എന്താ വേണ്ടത് സാർ? ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു. ഹലോ വിനു, നീ ഒന്ന് വേഗം വന്നേ. അതൊക്കെ പറയാം, നീ പെട്ടെന്ന് ഇങ്ങ് വാ. എന്താ ചേച്ചി? ഇതൊന്ന് നോക്കി, രശ്മിയുടെ മുറിന്ന് കിട്ടിയതാ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോകുന്നു, ഞങ്ങൾ അന്വേഷിക്കരുത്. അയ്യോ, അതാര്? അറിഞ്ഞൂടെ, രാജേട്ടൻ തിരുവനന്തപുരത്ത് പോയതാ ഒരു കോൺഫറൻസിന്. നാളെ കഴിഞ്ഞ് വരൂ, മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അളിയനെ വിളിക്കാൻ വരട്ടെ, ആദ്യം നമുക്ക് നോക്കാം. ഒരു പേരോ ഫോട്ടോ ഒന്നും കാണുന്നില്ലല്ലോ. മൂത്ത ചേട്ടത്തെ നോക്കുന്നില്ലെന്ന് പറഞ്ഞ ഇങ്ങോട്ട് അയച്ചത് ഇത് എന്റെ നോട്ടക്കുറവുണ്ടാണെന്ന് പറയൂല്ലോ ഈശ്വര. പോലീസിൽ അറിയിച്ച നാട്ടുകാർ മുഴുവൻ അറിയുമല്ലേ. ചേച്ചി ഒന്ന് ബഹളം കൂട്ടാതിരിക്കെ, ഞാൻ അവളുടെ കോളേജ് വരെ ഒന്ന് പോയി നോക്കിയാലോ. ഒരു പയ്യൻ എടുക്കട അവളുടെ പുറകെ സൈക്കിളിൽ കറങ്ങണ ഞാൻ കണ്ടിട്ട്. അനുദേട്ടാ, ഇവിടുന്ന് ദൂരേക്ക് പോകുന്ന ബസ്സുകൾ ട്രെയിനുകൾ അത് ഏതൊക്കെയെന്ന് പെട്ടെന്ന് അറിയണം. ട്രെയിനൊക്കെ ഇനി വൈകുന്നേരമേ ഉള്ളൂ, 10 മണിക്ക് ബാംഗ്ലൂർക്ക് ഒരു ബസ് ഉണ്ട്. അതിപ്പോ വിട്ടേക്കാണ്. ചായ കുടിക്കേ. നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഈ പ്രായത്തില് ഇങ്ങനെയൊക്കെ തോന്നും, പക്ഷേ കളിയും തമാശയും ത്രില്ലും ഒക്കെ കഴിഞ്ഞ ജീവിതത്തെ നേരിടണ്ടേ? അതിനുള്ള പക്വത ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കായിട്ടില്ല. ഒരു കുടുംബത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിണ്ടാവില്ല. ഉദാഹരണത്തിന്, 1 കിലോ അരിക്ക് ഇപ്പൊ എന്താണ് വില? പോട്ടെ, 100 ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് എന്ത് കൊടുക്കണം? വെളിച്ചെണ്ണയ്ക്ക് കിഷോർ പറയട്ടെ. അറിയില്ല. ഉള്ളി, മുളക്, ഉപ്പ് ഒക്കെ പോട്ടെ,
ഒരു യൂണിറ്റ് കറന്റിന് ഇപ്പൊ എത്ര ചാർജ് ചെയ്യുന്നേ? കണ്ട നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില എന്താണെന്ന് പോലും രണ്ടുപേർക്ക് അറിയില്ല. ഒരു കിലോയ്ക്ക് 13.50 രൂപ, ഉള്ളിക്ക് 13 രൂപ, മുളകിന് 80 രൂപ, കല്ലുപ്പിന് 3 രൂപ, അത് പാക്കറ്റ് ആണെങ്കിൽ 5 രൂപ, 100 ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് 6 രൂപ, ഒരു യൂണിറ്റ് കറന്റിന് 2.50 രൂപ. ഇപ്പൊ അമേരിക്ക ഇറാഖിലേക്ക് എത്ര പട്ടാളക്കാരെ ഇറക്കി, നോർത്ത് കൊറിയ അണുപരീക്ഷണം നടത്തിയോ, ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ പ്രസിഡന്റായിട്ട് കൊല്ലത്രേ, ഇതൊക്കെ ചിലപ്പോ അറിയായിരിക്കും. കൺമുമ്പിലുള്ള ജീവിതം കാണാതെ നമ്മൾ എത്ര ഓണം കൊണ്ടിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നിങ്ങളിപ്പം നല്ല വാശിയോടെ പഠിക്കുക, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയി ഒരു കുടുംബം പോറ്റാനുള്ള പ്രാപ്തിയാവുമ്പോ അന്നും ഈ റൊമാൻസ് ഇതുപോലെ തന്നെ ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. അനന്ത കിഷോറിനെ കൊണ്ട് വീട്ടിലോട്. പിന്നെ നമ്മൾ ഈ കാണുന്നവരല്ലാതെ ഈ കാര്യം വേറൊരു കുഞ്ഞു പോലും അറിയരുത്. ചേച്ചി അളിയനോട് മിണ്ടിയേക്കരുത്. അനന്തേട്ടാ എന്നെ അങ്ങോട്ട് കൊന്നോളൂ, എന്നാലും ഞാനിത് മിണ്ടൂല. രശ്മി ആത്തു പോ. ജീവിതം കുറച്ചൊക്കെ ഞാനും പഠിച്ചു തുടങ്ങി. ചേച്ചി കഷ്ടം, ആ പിള്ളേര് ശപിച്ചിട്ടുണ്ടാവല്ലേ. പിന്നെ രണ്ടിനെ കൂടി വിടണായിരുന്നു. ഇതൊക്കെ വെറും ഫാസിനേഷൻ ആണെന്നേ. മിക്കവാറും ഈ കോഴ്സ് തീരുന്നോടെ അതും തീരും. പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോ എന്റെ കൂട്ടുകാരന് ഒരു പ്രണയം ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഒറ്റക്കൊമ്പിൽ തൂങ്ങാവുന്ന അത്ര കൂറ്റം പ്രേമം. ഏതോ ഒരു തിരക്കിനിടയിലെ അവളുടെ ബർത്ത്ഡേ അവൻ മറന്നുപോയി. ആരൊറ്റക്കാരനത്തമ്മ തുടങ്ങി പരിഭവം, പരാതി, പിണക്കം, വഴക്ക്, എന്തിന് പറയണോ. 3 മൂന്നാഴ്ച പ്രണയം പൊട്ടിയെന്ന് മാത്രമല്ല, അവന്റെ കരണത്തിട്ട് അവളൊന്ന് പൊട്ടിക്കുകയും ചെയ്തു. എന്താ ഇവിടെ? ഹേയ്, ഒന്നുമില്ല, ഞങ്ങള് പഴയ തമാശകളൊക്കെ ഇങ്ങനെ വെറുതെ. തമാശ പറയാനല്ല, ജോലി ചെയ്യാനാ ഞാൻ നമുക്ക് ശമ്പളം കൊടുക്കുന്നത്. സാറ് സ്റ്റാഫിനോട് അല്പം കൂടി മര്യാദയോടെ പെരുമാറിക്കൂടെ? എന്റെ ശമ്പളം പറ്റുന്നവരോട് എനിക്ക് തോന്നിയത് പോലെ ഞാൻ പെരുമാറും. താൻ ആരാ ചോദിക്കാൻ? ഹലോ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിക്കാതിരിക്കോ, ഞാൻ കാരണം അനുപമയുടെ ജോലി പോയില്ലേ. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് പറ്റിയ ജോലിയല്ലാന്നല്ലേ മുമ്പ് പറഞ്ഞോണ്ടിരുന്നത്? അതെ, പക്ഷേ ഒരു വരുമാനം മുടങ്ങില്ലേ. സാരമില്ലാന്നേ, ഈ ജോലി ഇല്ലെങ്കിൽ വേറൊരു ജോലി. പിന്നെ ജോലി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കല്ലേ, തോന്നുമ്പോ തോന്നുമ്പോ പോയി എടുക്കാൻ. നോക്കൂ വിനോദ്, തോക്കാൻ തയ്യാറായ നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കും. പോസിറ്റീവായി ചിന്തിക്കണം. വേണ്ടാത്ത ഈഗോ ഒക്കെ മാറ്റിവെച്ച് അധ്വാനിക്കാൻ തയ്യാറായ വഴികൾക്ക് താനേ തെളിയും. കാണണോ? കാണണം. അയ്യോ, ആരെയും കാണാനല്ല, ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. വരട്ടെ, വണക്കം. വാസ്തവം പറഞ്ഞ വിജയൻ സാറിന്റെ മോളാണ് ഇപ്പൊ എന്റെ ഗുരു. ഞാനൊക്കെ ഒരു നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് ഡെസ്പാവും. ഇത് അൺബിലീവബിൾ. ഏത് ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷേ പോലെ പറഞ്ഞു തരും. ജീവിതം ചാരമാവാൻ പോകുന്നു തോന്നുമ്പോ ആരും അങ്ങനെ ആയി പോകും. ജീവിതത്തിന് ഒരു കുഴപ്പം പറ്റില്ല, ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ സ്മാർട്ടായപ്പോ സാറ്. പിന്നെ ഗുരുവാണെന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാ മാത്രം പോരാ, ദക്ഷിണ വേണം. ദക്ഷിണ എപ്പോഴേ റെഡി. ദേ, പിന്നെ വേറൊരു കാര്യം, അച്ഛനും മോളെ എന്നെ തിന്നാൻ വരരുത്. എന്റെ സ്വന്തം നിലയ്ക്ക് ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി. എന്തിന്? വിജയൻ സാറിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് സ്വന്തം കുടുംബാരത്തിന് പോയിട്ടല്ലോ. അത് സർക്കാർ മനസ്സിലാക്കണ്ടേ. കത്ത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ 1-ാം നമ്പർ സ്റ്റേറ്റുകാർ ഈ വീട്ടുമുറ്റത്തെത്തും. നടക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. ഇപ്പൊ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എന്റെ മക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോവുക. ഇവളെ ഒരു എഞ്ചിനീയറായി കാണാൻ പറ്റാത്ത വിഷമം അപ്പോഴും ബാക്കി. കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്. തിരി കഞ്ഞി കുടിക്കുന്നു? വേണ്ട, ഇന്ന് ഐജിയുടെ വക സെൻഡ് ഓഫ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വരവാ. സാർ കഴിച്ചോളൂ, ഞാൻ പിന്നെ വരാം. ഇത് അനുപമയ്ക്കുള്ളതാ. എന്താ ഇത്? നേരത്തെ പറഞ്ഞില്ലേ ഗുരുദക്ഷിണ?
ഐ ജിയിൽ അവിടുത്തെ ജോലി തീർന്നപ്പോ ശമ്പളം മുഴുവൻ ഒരുമിച്ച് വന്നു. വിജയൻ സാറിന് ഓപ്പറേഷൻ വേണ്ടി വരാണെങ്കിൽ കാശ് ഒരുപാട് വേണ്ടേ? ജീവിതത്തിൽ ഒരു പാഠം വിനോദ് പഠിക്കാനുണ്ട്. സ്നേഹത്തെ പണവുമായി കൂട്ടിയിണക്കരുത്, രണ്ടും നഷ്ടവും. എനിക്കെപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് മതി. നിന്നെ ഞാനൊന്ന് കാണട്ടെ. അപ്പൊ നീയാണ് പുള്ളി. കേട്ടിരുന്നു അനുപമയുടെ പുറകെ ഇങ്ങനൊരുത്തും കൂടിയിട്ടുണ്ടെന്ന്. കാണാൻ പറ്റിയിട്ടില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഏയ്, ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേര്. ഓ, ഇതുപോലെ കൊറേ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുള്ളവാണ് ഞാൻ. പക്ഷേ നിനക്കൊരു വ്യത്യാസമുണ്ട്, ഒരു വരി സെന്റിമെന്റൽ അപ്രോച്ചാ. അതാകുമ്പോ തന്തയും തള്ളയടക്കം മൊത്തം ഫാമിലിയെ കയ്യിലെടുക്കാമല്ലോ. കാര്യമൊക്കെ ശരി, പക്ഷെ അത് ചെലവാകേണ്ടത് മാത്രം എടുത്താ മതി. നീ മാത്രം എടുക്കൻ, ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാര്. അങ്ങനെ വിചാരിക്കരുത്. ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങൾ വേറെ ഉണ്ട്. വേറെ ആണുങ്ങൾ ആരെയും പകൽ വെളിച്ചത്ത് കാണാറില്ലല്ലോ. പകൽ വെളിച്ചത്തിലാണോ പാതിരാക്കാണോ ഒന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ദേ, ഇവിടെ കിടന്നുള്ള ഇന്നിറങ്ങലുണ്ടല്ലോ, ഇന്നത്തോടെ നിർത്തിക്കോണം. ഈ വീട്ടിൽ വേറെ ഉണ്ട് കഥാപാത്രങ്ങള്, അതിലൊന്ന് എന്റെ കൊച്ചിന്റെ തള്ളയാ. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരും. അനുപമയുടെ പിന്നാലെ നടക്കണം തോന്നിയാൽ നടക്കുകയും ചെയ്യും. അപ്പൊ എന്റെ കൈയുടെ ചൂട് നീ അറിയും. എന്നാ പിന്നെ അത് വൈകിക്കണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഞാനിപ്പന നീ വെല്ലുവിളിക്കുന്നോടാ. നിങ്ങൾ വിചാരിച്ചത് നേരാ, എനിക്ക് ഇവിടെ ഇഷ്ടാ. എന്ന് വെച്ച് നിങ്ങളെപ്പോലെ ഒളിച്ചും പാത്തുമെന്ന് കൊച്ചുങ്ങളെ സമ്മാനിച്ചിട്ട് പോവില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നല്ല അന്തസ്സായിട്ട് താലിയെട്ടി കൂടെ കൊണ്ടേ താമസിപ്പിക്കും ജീവിതകാലം മുഴുവൻ. കാണണോ? ഒരു വാശിക്കോ വാദിച്ച് ജയിക്കാനോ വേണ്ടി പറഞ്ഞല്ല, എനിക്ക് തന്നെ ഇഷ്ടമാണ്, സത്യമായിട്ട് ഇഷ്ടമാണ്. വിനു വന്നു. ഓഹോ, മോട്ടോർ ബൈക്കിലൊക്കെയാണോ ഇപ്പൊ കറക്കം? സ്വന്തമൊന്നുമല്ല, നമ്മുടെ ഒരു വാച്ച്മാൻ ഉണ്ട് അയാളുടെ വർക്ക്ഷോപ്പിലെ. നീ എന്താടാ ഇത്ര വൈകിയത്? അച്ഛൻ കാത്തിരിക്കാൻ തുടങ്ങിട്ട് നേരെ എത്രയെന്നറിയോ? എനിക്ക് ഒന്ന് രണ്ടു പേരെ കാണാനുണ്ടായിരുന്നു. എന്തായാലും ചീത്തപ്പേരൊന്നും ഉണ്ടാക്കാതെ ഒരു ജോലിയെങ്കിലും ചെയ്തു തീർത്തല്ലോ. ചീത്തപ്പേരോ? ഇവൻ ആ ഐ ജിക്ക് കൈവശം കൊടുത്തെന്നാ തോന്നുന്നു. അയാൾ എന്നെ വിളിച്ചിരുന്നു, നിന്നെ പറ്റി ഭയങ്കര അഭിപ്രായം. ഞാൻ പറഞ്ഞില്ലേ, അവന് നല്ല കാര്യപ്രാപ്തിയും വിവരവും ഒക്കെ ഉണ്ട്. അവസരം വരുമ്പോഴല്ലേ അത് തെളിയിക്കാൻ പറ്റൂ. നീ ഇങ്ങോട്ട് വന്നേ. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നീ വാഴ നട്ടാലും റബ്ബർ വെച്ചാലും ആരും ഒന്നും തടയില്ല. ക്ഷമയെ അച്ചടക്കമൊക്കെ ഷാജിയെ കണ്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ ചെന്നാ ഒന്നും മറക്കരുതെന്ന് മാത്രം. ഇനി ഒന്നും പേടിക്കണ്ട, ഏത് നടുക്കടലിൽ കൊണ്ടുവന്നിട്ടാലും ഇയാള് ജീവിച്ചോളൂ. നാളെ രാവിലെ തന്നെ നമുക്ക് പോകാം. എനിക്ക് പെട്ടെന്നങ്ങനെ വരാൻ പറ്റില്ല. അതെന്താ, ഐ ജിയുടെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ? അതല്ല, ഇവിടെ വേറെ ചില കാര്യങ്ങളുണ്ട്. വേറെന്തൊന്ന് കാര്യങ്ങൾ? നാളെ എന്തായാലും ഞാനില്ല, അച്ഛൻ പൊക്കോളൂ. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാനോട് വന്നേക്കാം. ചേച്ചിയുടെ അളിയന്റെയും കൂടെ കുറച്ചു ദിവസം പോയി നിൽക്കാൻ പറഞ്ഞപ്പോ അവൻ എന്തൊരു വിഷമായിരുന്നോ. ഇപ്പൊ ഇവിടുന്ന് പോണമെന്നില്ലാണ്ടായി. ഗണപതി പറഞ്ഞപ്പോ ഞാൻ മുഴുവൻ അങ്ങോട്ട് വിശ്വസിച്ചില്ല. നന്നായി, അവള് നല്ല കുട്ടിയാ. പണ്ട് എന്റെ സിസിനിമോളുടെ കയ്യും പിടിച്ച് എപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു. രാത്രിയിലേക്ക് വെച്ചതാ. ഇതറിഞ്ഞ സന്തോഷത്തിന് ഞാൻ ഇതിന് കുറച്ചടിക്കും. ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. വിജയൻ സാറിനോട് ഇതെങ്ങനെ പറയുന്ന? അങ്ങോർക്ക് സന്തോഷാവും. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ആളാ വിജയൻ സാറ്. ഒരു മോള് ഡോക്ടറാക്കണം, മറ്റവളെ എഞ്ചിനീയർ ആക്കണം, ഒന്നും നടന്നില്ല. അതെങ്ങനെയാ, മോളിലിരുന്ന ഒരാള് കമ്പ്യൂട്ടർ കുത്തി കളിക്കല്ലേ? വിജയൻ സാറിന്റെ വീട്ടിലേക്ക് ഒരു ഇടുത്തി വീഴട്ടെ, വീണു. തങ്കച്ചനും ഭാര്യയും മോളും അവരങ്ങനെ സുഖിക്കണ്ട. ഒരു ബട്ടൺ അമർത്തുന്നു, നമ്മുടെ എല്ലാ സമാധാനവും സന്തോഷവും അതോടെ ക്ലോസ്. തങ്കച്ചൻ ചേട്ടന്റെ സന്തോഷത്തിന് എന്താ കുഴപ്പം? ആകെ ഉണ്ടായിരുന്ന മോള് പോയ ഒരു വിഷമം ഉണ്ടാവില്ലേ? അവള് പോയത് അവക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാനല്ലേ. അത് ഞാൻ പറഞ്ഞുണ്ടാക്കിയ കഥ. ഈ അണക്കെട്ടിനും ഈ വെള്ളത്തിനും ഈ കാണുന്ന കാടിനും ഒക്കെ സത്യം അറിയാം. ആരും ഇല്ലാത്തപ്പോ
മനസ്സിൽ തോന്നുന്ന മുഴുവൻ ഞാൻ ഇവരോട് പറയാറുണ്ട്. ചിലപ്പോ വന്നിരുന്ന് കരയാറുണ്ട്. ഭ്രാന്തല്ല ട്ടോ, ഫിറ്റായിട്ടുമല്ല. എന്റെ മോൾ ഇനി വരില്ല. നീ പറഞ്ഞതുപോലെ വല്യമ്മച്ചി വല്യപ്പച്ചാന്ന് വിളിച്ച് അവളുടെ മക്കളും വരില്ല. അവൾ ഈ ലോകത്തേന്ന് പോയടാ. ഗുജറാത്തിൽ നഴ്സിംഗ് പഠിക്കാൻ പോയതല്ലേ, ചെന്ന് പെട്ടത് കുഴപ്പം പിടിച്ചൊരു കൂട്ടത്തില്ല, ചതിയായിരുന്നു. 3 കൊല്ലത്തെ പഠിപ്പ്, അത് കഴിഞ്ഞ വിദേശത്ത് ജോലി എന്നൊക്കെ കേട്ടപ്പോ എന്റെ മോൾക്കൊരു മോഹം തോന്നിയതാ. ഒരു ദിവസം അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ. ഭാഗ്യത്തിന് അന്വേഷിക്കാൻ ഞാൻ ഒറ്റയ്ക്കാ പോയത്. കണ്ടു മോർച്ചറിയിൽ അപ്പച്ചന്റെ വരവും കാത്ത് തണുത്ത് മരവിച്ച് അങ്ങനെ കിടക്കുന്നു. കൊന്നതാ. അതിന്റെ വിത്തും വേരും തേടി പോണ്ടെന്ന് അവിടെയുള്ള മലയാളികൾ പറഞ്ഞു. തിരിച്ചു പോരുമ്പോ ഞാൻ ഓർത്തു, എന്തിനാ ശോശാമ ഇതറിയണേ. പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന മോള അവൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ആ സങ്കടം ഈ നെഞ്ചിനകത്ത് മാത്രമേ ഉള്ളൂ. അത് മതി. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വേദനിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്നെ മുതലാളി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്ത് വിളിക്കാനാ പറഞ്ഞിട്ടുള്ളത്? പറയടാ. അപ്പച്ചൻ. എന്തെന്ന്? അപ്പച്ചൻ. അകത്തൊന്നും സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? വാ, മുറിയിൽ വന്നിരിക്കെ. എന്താ നിനക്ക്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാനും കുറച്ച് ദിവസം ചേച്ചിയോട് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താടാ? നിങ്ങളൊക്കെ എന്നെ പറ്റി പറഞ്ഞിരുന്നതും വിചാരിച്ചൊക്കെ നേരാ. ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ വളർന്നുകൊണ്ടാവണം. ജീവിതം എനിക്കൊരു തമാശ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കുറെ പേരുടെ അനുഭവങ്ങൾ നേരിട്ട് കണ്ടപ്പോ. തെളിച്ചു പറ, എന്താ നിന്റെ മനസ്സില്? ചേച്ചി എനിക്ക് അമ്മയും കൂടിയാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം, ശരിയാണെങ്കിൽ എന്നോടൊപ്പം നിൽക്കണം. എനിക്കിഷ്ടം തോന്നിയൊരു പെൺകുട്ടിയുണ്ട്. ചേച്ചി അവളെ കാണണം, അവളുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കണം. എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് അവളുടെ അച്ഛനോട് പറയണം. അമ്മയല്ലേ ഞങ്ങൾക്ക് ധൈര്യം തരേണ്ടത്. എഴുന്നേക്ക്, കുടിക്ക, കുടിക്ക അമ്മേ. ഞാൻ കൊടുത്തോളാം. കുറച്ചു നേരം കൂടി ഈ കരയാണ്ട് പിടിച്ചു നിൽക്ക. ഞാൻ സമ്മതിക്കില്ല. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടി വരിക, അതിന് നീ ആയിട്ടില്ല വിനു. നിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് ബുദ്ധി തെളിഞ്ഞിട്ടുണ്ടാവൂന്ന്. ഇതാണോ, ഇതാണോ നീ ഇത്രയും കാലം കൊണ്ട് പഠിച്ചത്? നമ്മുടെ അച്ഛനെ പറ്റി നീ ആലോചിച്ചോ? നിന്റെ ഭാവിയെ പറ്റി നീ ആലോചിച്ചോ? ഇതൊക്കെ ഒരു ആവേശത്തിന്റെ പുറത്ത് തോന്നുക. നീ തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോ. കുറച്ചു ദിവസം ഇതൊന്നും ഓർക്കാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവും. കണ്ണകന്ന മനസ്സകന്നാ പറയുക, മറക്കാൻ നിനക്ക് പറ്റും. അല്ലെങ്കിൽ തന്നെ എന്ത് ധൈര്യത്തിലാണ് നിനക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്? ഒരു ജോലിയില്ല, സ്വന്തമായ ഒരു സമ്പാദ്യമില്ല. ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോഴുള്ള സിമ്പതിയാണ് നിന്റെ മനസ്സിൽ. എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം, അല്ലാതെ ഇതിന്റെ പേരിൽ ജീവിതം ഹോമിക്കുക എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. ഇപ്പൊ നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാരും വെറുപ്പിച്ചുകൊണ്ട് ജീവിക്കാനാ ഭാവമെങ്കിലേ ഒരാളും ഉണ്ടാവില്ല കൂടെ, അറിയോ? ആരും വേണ്ട,
ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കുകയില്ല. കളിച്ച് നടന്നിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ ഞാൻ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ചിന്തകളല്ല ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. ഇന്നോ നാളെയോ ഞാൻ നാട്ടിലേക്ക് പോവും. ആദ്യം ഒരു ജോലി, ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റണം. അതായിക്കഴിഞ്ഞാൽ ഞാൻ വരും. അന്ന് തിരിച്ചു പോകുമ്പോൾ എന്റെ കൂടെ അനുപമയും വേണം. വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞല്ലേ. തമാശയല്ലനു, ഒന്നും ആലോചിക്കാതെയല്ല. അനുവിന്റെ അമ്മയെ കണ്ട് സംസാരിക്കണം. വീട്ടിൽ ചെന്ന് അച്ഛനോടും പറയും. ഇനി അവരെതിർത്താലും എന്റെ തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. എന്തോന്നും മിണ്ടാത്ത അനുവിന് ഇഷ്ടമല്ലേ. അതുകൊണ്ടല്ല, ഒരാളെ ഇഷ്ടാവുക, അയാളോടൊപ്പം ജീവിക്കാൻ തുടങ്ങുക, ഇതെല്ലാം വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, ആർക്കും ചെയ്യാവുന്നത്. ഞാനിപ്പോ അങ്ങനെ ഒരവസ്ഥയിലല്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോയത്. അമ്മയ്ക്കും ചേച്ചിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, സർക്കാരിനുള്ള അപേക്ഷാ ഫോമ. സർവീസിലിരുന്ന് മരിച്ചു പോയതുകൊണ്ട് അച്ഛന്റെ കെയർ ഓഫിൽ എനിക്കൊരു ജോലി കിട്ടിയേക്കും. കടങ്ങളെല്ലാം വീട്ടണം. വിഷമമായോ? വിനോദിനെ എനിക്കിഷ്ടമാണ്. വിനോദ് പറഞ്ഞൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ മനസ്സിലായി, അനു പറയുന്നതും ശരി. ആവും നല്ല ആണ്. കൂടെ ജീവിച്ചു തുടങ്ങുമ്പോ വിനോദിന് ഞാനൊരു ബാധ്യതയാവാൻ പാടില്ലല്ലോ. ചുവപ്പ് നാട കുടുങ്ങി ആവട്ടെ കിടക്കും. ഇതിപ്പോ തിരുവനന്തപുരത്ത് എന്റെ കുറെ ആൾക്കാരുണ്ട്, യൂണിയൻ ബന്ധമാ, അവിടെ നോക്കിക്കോളും. ദാ ചേച്ചിക്ക് ജോലി കിട്ടുന്നതിൽ വിരോധമില്ലെന്നുള്ള എൻഒസിയാ. ചേച്ചിക്കോ? ആ അവളാണല്ലോ മൂത്തത്. പക്ഷേ അനുപമയ്ക്കാണെങ്കിലല്ലേ ഏതെങ്കിലും നല്ലൊരു പോസ്റ്റിന് സ്കോപ്പ് ഉള്ളൂ. SSLC പാസ്സാവാത്തവർക്ക് ഒരു പ്യൂണിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. സർവീസ് ഒന്ന് കയറി കിട്ടിയ പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നേ. പിയൂണെങ്കിൽ പിയൂൺ, ട്രാൻസ്ഫോർ ജീവനക്കാർക്കൊക്കെ എന്നാ സ്കെയിലാന്നറിയോ. അമ്മേ, അനു ആ ജോലിക്കുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ അനു മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ ഇത്. അല്ലെങ്കിൽ തന്നെ ഇയാളെന്തിനാ ഞങ്ങളുടെ കുടുംബാരെങ്കിലും ഇടപെടുന്നത്? അച്ഛനെ പോയിട്ടുള്ളൂ കാര്യങ്ങൾ നോക്കാൻ, ഇവിടെ ആളില്ലാതായിട്ടൊന്നുമില്ല. തർക്കിക്കാൻ വേണ്ടി പറയുന്നല്ല, അനുവിനാണെങ്കിൽ ഇപ്പൊ തന്നെ ഏതെങ്കിലും നല്ലൊരു സെക്ഷനിൽ കയറാം. സർവീസ് ടെസ്റ്റ് എഴുതി. സർക്കാർ കാര്യമൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ അവിടെ കഴിവുത്താൻ തുടങ്ങിട്ടെ നാലു കുറയായി. അപമാനം കുറ്റപ്പെടുത്തലൊക്കെ കുറെ സഹിച്ചതാ ഞാൻ. അച്ഛന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളതും എന്നെ ഓർത്തിട്ടാ. എങ്ങനെയെങ്കിലും എനിക്കൊരു സന്തോഷം ഉണ്ടാവട്ടെ എന്ന് അച്ഛന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടോ? പുറമേ നിന്നൊരാളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കണ്ട. മോളെ, അവളൊരു ഭാഗ്യം കേട്ടോള. നമുക്ക് ഇതല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റൂ. മോളെ എതിരൊന്നും പറയണ്ട. അമ്മയുടെ പൊന്നുമോൻ എവിടെ? മുട്ടി 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 മുട്ടി. ചേച്ചി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാൻ? രാജപ്പൻ ഇന്ന് നാട്ടിലേക്ക് പോകുന്നില്ല അത്രേ. അവിടെ എല്ലാരും അമ്പിളിയുമായുള്ള ബന്ധം അറിഞ്ഞു. അവരിപ്പോ ഡൈവോഴ്സിന് ശ്രമിക്കുകയാണെന്ന്. ടൗണിലൊരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് മാറാന്നാ അവൻ പറയുന്നേ. അമ്പിളിക്ക് അവിടെ താലൂക്ക് ഓഫീസിൽ ജോലി കിട്ടും അത്രേ. അമ്മ സമ്മതിച്ചോ ഇവിടുന്ന് മാറാന്ന്? അതല്ലേ നല്ലത്. ഈ വീടും പറമ്പും വിറ്റ ബാങ്കിന്റെ കടം കഴിച്ച് ബാക്കി വല്ലതും ഉണ്ടാവുമെന്ന രാജപ്പൻ പറയുന്നേ. അവൻ വിചാരിച്ചാ നിനക്കും ഒരു ജോലി കിട്ടാൻ പ്രയാസം ഉണ്ടാവില്ല. എന്നെ ഓർത്ത് നിങ്ങൾ ആരും പ്രയാസപ്പെടേണ്ട. ഇഷ്ടമുള്ളിടത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം. പക്ഷെ ഞാൻ വരില്ല. ഒറ്റയ്ക്കാലും സാരമില്ല, ഞാനിവിടെ കഴിഞ്ഞോളാം. ഇവിടെ ആകുമ്പോ അച്ഛന്റെ ഓർമ്മകളുണ്ട്, അത് മതി എനിക്ക്.
ആ കൈയൊന്ന് നീട്ടി. ഇത് 1.5 പവന്റെ മാല, രണ്ട് വള, 350 രൂപ. ഞാൻ എടുത്തതല്ലെങ്കിലും നമ്മൾ തമ്മിൽ ആദ്യം പരിചയപ്പെട്ടതിന്റെ ഒരു കടമാണിത്. ഇനി ഇതിനുള്ള പേപ്പേഴ്സിലൊക്കെ ഒന്ന് സൈൻ ചെയ്യണം. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം. എന്തിന്? ഞാൻ യൂണിവേഴ്സിറ്റി പോയിരുന്നു, അനുവിന്റെ പഠിത്തം തുടരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. എഞ്ചിനീയർ ആവണ്ടേ നമുക്ക്? അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. ഞാൻ എന്റെ കൂടെ ഇനിയുള്ള കാലം മുഴുവൻ. ചേച്ചിയുടെ ഫീസ്, ഹോസ്റ്റലിലെ താമസം, ഭക്ഷണം, ഇതിനൊക്കെ കാശ് എവിടുന്നാ? അധ്വാനിക്കൂടാ, ഇപ്പൊ മനസ്സിന് ഒരു ലക്ഷ്യം ഉണ്ടല്ലോ. കറക്റ്റ്. ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് അധ്വാനിക്കും. നീ അധ്വാനിക്കണ്ട, നിന്നെ സ്കൂളിൽ ചേർക്കാൻ പോവാ. എനിക്ക് പഠിക്കണ്ട. നീ പഠിക്കണം. ഞാൻ പഠിക്കൂല. നീ പഠിക്കും. എനിക്ക് പഠിക്കണം. നീ പഠിക്കണം. എനിക്ക് പഠിക്കണ്ട. ാനം പാടി പക്കത്തെത്തി ചെമ്മാനത്തെ വിത്തും കുത്തിക്കൊണ്ടേ കൂടും ചെല്ലത്തത്തെ. ഹരിതമല്ലേ ജീവിതം? മുറ്റത്താകെ ചുറ്റി ചുറ്റി തത്തി തത്തി ചെമ്പാടത്തെ മുത്തും മുത്തി പാറിപ്പോകും മൈനപ്പെണ്ണി. മധുരമല്ലേ ജീവിതം? അക്ഷരം തേടിയ ഉത്തരം നേടിയ വിത്തുകൾ തൂകിയ നല്ല നേരത്ത് പാകിയ നാളെ നീ വന്ന് വേണ്ട നെല്ലൊന്ന് കൊയ്തു കൊണ്ടുപോകാം. അക്കിത്തുക്കിത്താനം പാടി പക്കത്തെത്തി ചെമ്മാനത്തെ വിത്തും കുത്തിക്കൊണ്ടേ കൂടും ചെല്ലത്തത്തെ. ഹരിതമല്ലേ ജീവിതം? ആപത്തിൻ വേളയിൽ കായ്കൾ വിരുന്നാണേ.